അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സമാദരണീയരായ ഉസ്താദ് സംസാറുൽ ഹഖ് ഹുദവി, അബുദാബി സുന്നി സെന്ററിൻ്റെ പ്രസിഡന്റ് ഉസ്താദ് അബ്ദുർ റൗഫ് അഹ്സനി, ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യരായ അബ്ദുസ്സലാം സാഹിബ്, ഇസ്ലാമിക് സെന്ററിൻ്റെ ഭാരവാഹികളെ, ഈ പരിപാടി വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമാണ്. നമുക്കൊക്കെ അറിയാകുന്നതുപോലെ കോവിഡ് മഹാമാരി കാരണം കുറേ കാലമായി നിർത്തിവെക്കേണ്ടി വന്ന ബഹുമാനപ്പെട്ട സംസാറുൽ ഹഖ് ഹുദവി ഉസ്താദിൻ്റെ ഖുർആൻ പ്രഭാഷണ പരിപാടി ഇന്ന് നാം പുനരാരംഭിക്കുകയാണ്. ഏതാണ്ട് 1000-ഓളം ആളുകൾ നേരിട്ട് കേൾക്കുകയും 10,000-ങ്ങൾ ഓൺലൈനിലൂടെ ശ്രവിക്കുകയും ചെയ്ത ഉസ്താദിൻ്റെ പ്രഭാഷണ പരിപാടി കുറച്ചു കാലത്തേക്കെങ്കിലും നിർത്തിവെക്കേണ്ടി വന്നത് നമുക്കൊക്കെ വലിയ പ്രയാസമുണ്ടാക്കിയിരുന്നു. ആ പ്രഭാഷണം ശ്രവിക്കുന്ന, അത് കേൾക്കുന്ന ആളുകളുടെ ഒക്കെ മനസ്സിൽ അത് വലിയ വേദനയുണ്ടാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധ്യമാകുന്ന ഏറ്റവും ആദ്യ നിമിഷം തന്നെ ആ പരിപാടി പുനരാരംഭിക്കണമെന്ന് ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിരുന്നില്ല. ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഹാളിൽ കുറച്ചാളുകളെയെങ്കിലും പങ്കെടുപ്പിക്കാൻ പറ്റുന്നൊരു കണ്ടീഷൻ ഉണ്ടായാൽ തീർച്ചയായും ആ പരിപാടി പുനരാരംഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായൊക്കെ ബന്ധപ്പെട്ട് ചുരുങ്ങിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താനുള്ള ഒരു പെർമിഷന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു നിലക്കും നമുക്ക് ഫിസിക്കൽ ഗാദറിങ് അനുവദിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഫിസിക്കലായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിയില്ല എന്നുള്ള വളരെ സങ്കടകരമായ ഒരു മറുപടിയാണ് നമുക്ക് ലഭ്യമായത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി പൂർണ്ണമായും ഓൺലൈനായി മാറ്റാൻ നാം നിർബന്ധിതരായത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശം നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്, സങ്കടകരമാണ്. പക്ഷേ നമുക്കറിയാകുന്നതുപോലെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ, അതുപോലെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഈ രാജ്യത്ത് അധിവസിക്കുന്ന സ്വദേശികളും വിദേശികളുമായ മുഴുവൻ ആളുകളുടെയും ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒന്നും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഇത്തരം കർശനമായ നിർദ്ദേശങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ മുന്നോട്ട് വെക്കുന്നത്. ഈയൊരു ജാഗ്രത കൊണ്ട് തന്നെയാണ് നമുക്കറിയാകുന്നത് പോലെ കോവിഡ് പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ലോകത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ UAE സാധ്യമാകുന്നതും ഈയൊരു ജാഗ്രത കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം പ്രയാസമുണ്ടായാൽ പോലും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരിപാടി പൂർണ്ണമായി ഓൺലൈനിലാക്കി മാറ്റിയത്. ഇൻഷാല്ലാ വരുന്ന ആഴ്ചകളിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പ്രഭാഷണം ഇവിടെ നടക്കും. ഇന്ന് മുഹറവുമായി ബന്ധപ്പെട്ട് മുഹറം നൽകുന്ന പാഠം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പ്രഭാഷണ പരിപാടി. നമുക്കറിയാകുന്നതുപോലെ നാം ഒരു പുതുവർഷത്തെ കാത്തിരിക്കുകയാണ്. ഇന്ന് ദുൽഹജ്ജ് 28-ാണ്. 2 ദിവസം കഴിഞ്ഞാൽ ഒരു പുതിയ ഇസ്ലാമിക് കലണ്ടറിലേക്ക്, പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അബുദാബി ഇസ്ലാമിക് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെമ്പർമാർക്ക് അല്ലെങ്കിൽ ലോക മുസ്ലിം സമൂഹത്തിന് ഒരു പുതുവർഷ സമ്മാനം എന്ന നിലക്കാണ് ഈ പരിപാടി നാം അവതരിപ്പിക്കുന്നത് എന്നുകൂടെ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ഹിജ്റയുമായി ബന്ധപ്പെട്ട്, പുതുവർഷവുമായി ബന്ധപ്പെട്ട്, മുഹറവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ അടുത്ത ആഴ്ച മുതൽ ഇൻഷാല്ലാ നാം നേരത്തെ നിർത്തിവെച്ച ഉസ്താദ് അവരുടെ ഖുർആൻ പ്രഭാഷണ പരിപാടി
അടുത്ത ആഴ്ച മുതൽ ഇൻഷാല്ലാ പുനരാരംഭിക്കുന്നതാണ്. പക്ഷേ ഇത് വീക്ഷിക്കുന്ന മുഴുവൻ ആളുകളോടും വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, പലർക്കും ഇസ്ലാമിക് സെൻ്ററിൻ്റെ വേദിയിൽ വന്നുകൊണ്ട് ഉസ്താദവർകളിൽ നിന്ന് ഈ പ്രഭാഷണം നേരിട്ട് കേൾക്കണമെന്ന് താല്പര്യമുണ്ട്. ഇന്ന് പ്രോഗ്രാമുണ്ട് എന്നറിഞ്ഞപ്പോൾ പലരും വിളിച്ചിരുന്നു. ഒരു കാരണവശാലും പരിപാടിയിലേക്ക് വേണ്ടി ഇസ്ലാമിക് സെൻ്ററിലേക്ക് ആരും വരരുത്, ഓൺലൈനിലൂടെ ഈ പരിപാടി കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യാൻ മുഴുവൻ ആളുകളും സന്നദ്ധരാകണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കൂടുതൽ ഔപചാരികതകളൊന്നുമില്ല, നേരെ നമ്മൾ പ്രഭാഷണ പരിപാടിയിലേക്ക് കടക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ബഹുമാന്യരായ ഉസ്താദ് സിംസാൽ ഹഖ് ഹുദവി ഉസ്താദിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് പ്രാർത്ഥന നിർവഹിച്ച അബുദാബി സുന്നി സെൻ്ററിൻ്റെ ബഹുമാന്യനായ പ്രസിഡൻ്റ് ഉസ്താദ് അബ്ദുറൌഫ് അഹ്സനി അവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ബഹുമാന്യനായ ജയൻ സെക്രട്ടറി അബ്ദുസലാം സാഹിബിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനായി ഈ പരിപാടി ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി സലാം സാഹിബിനെ ബഹുമാന പ്രസംഗം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ പരിപാടിയുടെ വിഷയാവതാരകനും ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ഉസ്താദ്, ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച അബുദാബി സുന്നി സെന്ററിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ഉസ്താദ് അബ്ദുൽ റഹൂഫ് അഹസനി അവർകളെ സ്വാഗതം ആശംസിച്ച ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ റിലീജിയസ് വിഭാഗം സെക്രട്ടറി ബഹുമാനായ ഹാരിസ് ബാക്കവി അവർകളെ, പ്രിയമുള്ള എൻ്റെ സഹഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ പ്രഭാഷണം ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരി സഹോദരങ്ങളെ, ഇവിടെ വിശദാംശങ്ങളെല്ലാം പ്രിയപ്പെട്ട റിലീജിയസ് സെക്രട്ടറി നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. സമയമൊട്ടും പാഴാക്കുന്നില്ല. ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അനുഗ്രഹീതമായതുമായ ഒരു പരിപാടി തന്നെയാണ് നമ്മുടെ ഈ ഖുർആൻ പ്രഭാഷണ പരിപാടി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ്റെ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പരിപാടി ഇത് നിർത്തിവെക്കേണ്ടി വന്നതിൽ ഉള്ള സങ്കടം ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഈ കോവിഡ് മഹാമാരി മനുഷ്യരാശിയെ മുഴുവൻ സങ്കടത്തിലാക്കിക്കൊണ്ട് ഇപ്പോഴും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലവും പോയി മറയും എന്നുള്ള ആപ്തവിശ്വാസം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും പോയി മറയാത്ത ഒരവസ്ഥയിൽ നാം ഈ അറിവിൻ്റെ ഈ ഒഴുക്ക് നിർത്തിവെക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഇതൊരു അറിവിൻ്റെ ഒഴുക്കാണ്. ഈ ഒഴുക്ക് ഒരുപാട് കാലം നമുക്ക് നിർത്തിവെക്കാനാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ പരിപാടി നാം പുനരാരംഭിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ, നിങ്ങളുടെയൊക്കെ സേവനങ്ങൾ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഞങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ അക്ഷയക്കനി ലോക ജനതയ്ക്ക് എത്തിക്കുന്ന ഈ മഹത്തായ പരിപാടി അത് നല്ല രീതിയിൽ നടത്താൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് തൗഫീഖ് നൽകാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാകണം. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നീങ്ങുന്നത്. സാമ്പത്തികമായി മാത്രമല്ല, സാമ്പത്തികമായും മാനസികമായുമുള്ള ഒട്ടനവധി പ്രയാസങ്ങളിലൂടെയാണ് നമ്മളുടെയൊക്കെ കുടുംബങ്ങൾ നാട്ടിലും ഇവിടെയൊക്കെ ഉള്ളത്. ഈ പ്രയാസങ്ങൾക്കൊക്കെ ഒരു അറുതി
വരാൻ ഈ പ്രാർത്ഥനാ സദസ്, ഈ മഹത്തായ ഖുർആൻ വിവരിക്കുന്ന ഈ പ്രാർത്ഥനാ സദസ്, അത് നമുക്ക് ഉപകരിക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ആ പ്രാർത്ഥനയിലൂടെ, ഈ മഹത്തായ സദസ്സിൻ്റെ അനുഗ്രഹത്തിലൂടെ ഈ മഹാമാരി ഈ ലോകത്ത് നിന്നും പോയി മറയാനും നമുക്കൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തീർന്ന് ഒരു നല്ല ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു നാളുകൾ വരാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ മഹത്തായ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ സന്തോഷപൂർവ്വം, ബഹുമാനപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه واتباعه وعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكأين من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. بارك الله لي ولكم بالقرآن العظيم. ബഹുമാന്യരായ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ അഭ്യന്തരായ ജനറൽ സെക്രട്ടറി അബ്ദുസ്സലാം സാഹിബ്, അബുദാബി സുന്നി സെന്ററിന്റെ പ്രസിഡന്റ് അഭിനന്ദരായ റൌഫ് അഹ്സനി ഉസ്താദ് ഈ പരിപാടിക്ക് പ്രാർത്ഥന നിർവഹിച്ചു. ആമുഖ ഭാഷണം നിർവഹിച്ച അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ റിലീജിയസ് വിഭാഗം ലീഡർ അഭിനന്ദരായ ഹാരിസ് ബാക്കവി, ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഭാരവാഹിത്വം നിർവഹിക്കുന്ന പ്രഗത്ഭരായ മാനേജ്മെൻ്റ് അംഗങ്ങളെ, ഈ പരിപാടി ഓൺലൈനിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഓൺലൈനിലായി ഈ പരിപാടി പുനരാരംഭിക്കുകയാണ്. പ്രതിസന്ധികളെ നമ്മൾ അവസരങ്ങളായി ഉപയോഗപ്പെടുത്തുകയാണ്. ഹിജറ അല്ലെങ്കിൽ മുഹറം, അത് നൽകുന്ന പാഠം തന്നെ വലിയ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കലാണ്. ഹിജറ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും പലായനം ചെയ്ത് ത്യാഗം സഹിച്ചതിൻ്റെ 1442 വർഷങ്ങൾ പൂർത്തിയാകുന്ന മുഹറം മാസത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. ഈ 2020 കഴിഞ്ഞ വർഷം, ഈ രണ്ട് വർഷങ്ങളിൽ മനുഷ്യരാശി അഭിമുഖീകരിച്ച വലിയ വലിയ പ്രതിസന്ധികൾ, അള്ളാഹു ഈ മഹാമാരിയുടെ വിപത്തുകളിൽ നിന്ന്, ഇത് അള്ളാഹുവിൻ്റെ അദാബെങ്കിൽ ആ അദാബിൽ നിന്ന് നമ്മെല്ലാവരെയും, മനുഷ്യരാശിയെ മുഴുവനും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഹിജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും ജീവിതത്തിലെ വളരെ വേദനാജനകമായൊരു അനുഭവമാണ്. ആ അനുഭവമാണ് നമ്മുടെ കലണ്ടർ, ഇസ്ലാമിൻ്റെ കലണ്ടർ ആരംഭിക്കുന്ന മൈൽസ്റ്റോൺ, ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഒരു മൈൽസ്റ്റോണായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുന്നത്. എവിടെ മുതൽ ഇസ്ലാമിൻ്റെ കലണ്ടർ ആരംഭിക്കണം? അന്ന് ഉച്ചനേരം
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. യാ അബൂബക്കർ ഉഖ്റുജ് മിനൽ ബൈത്ത്, അബൂബക്കറെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങ് പുറത്തു വരണം. എന്തുപറ്റി നബിയെ? സിദ്ദീഖെ, എനിക്ക് നിങ്ങളോടൊരു സ്വകാര്യം പറയാനുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് വരണം. അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നമാ ഹുമാ ഇബ്നതായി, ഇവിടെയുള്ളത് എൻ്റെ രണ്ട് പെൺമക്കളല്ലേ നബിയെ, അവരങ്ങയുടെ വീട്ടുകാരാണ്. അസ്മാ ബീവിയും ആയിഷ ബീവിയും റളിയല്ലാഹു അൻഹുമാ. എന്നാൽ പിന്നെ ഞാൻ കാര്യം പറഞ്ഞോട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ കൊടുക്കുന്നു, മറുപടി നൽകുന്നു, ഇന്നല്ലാഹു അമറനി അൻ ഉഹാജിർ, മക്ക എന്ന നാട്ടിൽ നിന്ന് ജന്മവും കുട്ടിക്കാലവും യൗവനവും നുബുവത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ മുഴുവൻ കഴിച്ചുകൂട്ടിയ മക്കയിലെ മലമടക്കുകളും താഴ്വാരങ്ങളും സുപരിചിതമായ ഒരുപാടൊരുപാട് കുടുംബ ബന്ധങ്ങൾ എല്ലാം എല്ലാം ഉപേക്ഷിച്ച് കച്ചവടവും വ്യവസായങ്ങളും ചുറ്റുപാടുകളും എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് മദീനയിലേക്ക് 500+ കിലോമീറ്റർ വഴി ദൂരം വരുന്ന വിദൂര നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ അനുമതി വന്നിരിക്കുന്ന അബൂബക്കറെ യാത്ര പോവാൻ, ഇവിടെ നിൽക്കാൻ, ഇവിടെ നിന്നാൽ പ്രതിസന്ധിയിലായി, അള്ളാഹുവിൻ്റെ ദീനിന് വളക്കൂറുള്ള മണ്ണല്ല ഇവിടം ഈ സമയം, പക്ഷേ അള്ളാഹു തിരിച്ചു തരും. ഇന്നല്ലദീ ഫറദ അലൈകൽ ഖുർആന ലറാദുക ഇലാ മആദ്, നബിയെ അങ്ങേക്ക് പോകാൻ നാം അനുമതി നൽകിയിരിക്കുന്നു, മക്കയിൽ നിന്നങ്ങ് നാട് വിട്ടുപോവുക. 7 യുവാക്കളാണ് ഹബീബിൻ്റെ വീട് വന്ന് വളഞ്ഞത്. അബൂജഹലാണ് ആ പ്ലാൻ നടപ്പിലാക്കി കൊടുത്തത്. 7 പേർ ഹബീബിൻ്റെ വീട് വളയുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് പുറത്തു വരുന്നതും കാത്തിരിക്കുകയാണ്. നോക്കണം, ഒരു നേതാവ് നൽകിയ ഒരു ഏറ്റവും വലിയ സന്ദേശം അനുയായികളെ മുഴുവനും രക്ഷപ്പെടുത്തി. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ മദീനയിലേക്ക്. എല്ലാവരും കിട്ടിയതും പെറുക്കി അത്രയാണ്. എല്ലാവരും മദീന. ഇനി മക്കയിൽ ബാക്കിയുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, കൊച്ചു പ്രായക്കാരനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. എൻ്റെ റസൂലിൻ്റെ സംരക്ഷണം നിങ്ങളാരുമല്ല ചെയ്യുന്നത്, എൻ്റെ റസൂലിൻ്റെ സംരക്ഷണം ഞാനാണ് നിർവഹിക്കുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മെസ്സേജാണത്. എൻ്റെ റസൂലിനെ സംരക്ഷിച്ചത് നിങ്ങളാരല്ല. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا എൻ്റെ റസൂലിനെ ഞാനാണ് സംരക്ഷിച്ചത്. ഏതുപോലെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്, പിതാവിൻ്റെയും ഉമ്മയുടെയും തർബിയത്തിന് വലിയ പങ്കുണ്ട്. എന്നാൽ എൻ്റെ ഹബീബിനെ തർബിയത്ത് ചെയ്തത് ഞാനാണ്. എൻ്റെ ഹബീബ് അവിടുത്തെ ഉപ്പയെ കണ്ടിട്ടില്ല. 6 വയസ്സായപ്പോൾ ഉമ്മയും വഫാത്തായിട്ടുണ്ട്. എൻ്റെ ഹബീബിൻ്റെ തർബിയത്ത് ഞാനാണ് ഏറ്റെടുത്തത്. ആ ഹബീബിൻ്റെ സംരക്ഷണം മുസ്ലിമല്ലാതിരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ കൈകളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആർക്കെങ്കിലും സംരക്ഷണം നൽകാൻ ഉദ്ദേശിച്ചാൽ ആ സംരക്ഷണം എടുത്തു മാറ്റാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നതാണ് ഹിജറ. അല്ലാഹുവിൻ്റെ റസൂലിനോട് മദീനയിലേക്ക് യാത്ര പോകാൻ പറയുന്നു. നിബിധങ്ങൾക്കെതിരെ 11 മേർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വധ അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വധശ്രമങ്ങൾ. അതിൽ അവസാനത്തേതെന്ന് പറഞ്ഞുകൂടാ. ഏറ്റവും പ്രധാനമാണ് ഹിജറ പോകുന്ന അന്ന് ഹബീബിൻ്റെ വീട് വളഞ്ഞത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ എന്ന ആയത്തുകൾ ഓതിയിട്ട് ഫഅഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, ആ ഒരു പിടി മണ്ണാണ് ഹബീബ് വാരി എറിഞ്ഞത് വീടിന്റെ മുറ്റത്തേക്ക്. നബിയെ, ആ എറിഞ്ഞത് അങ്ങായിരുന്നില്ല, ആ എറിഞ്ഞത് അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതിനിടയിലൂടെയാണ് ഹബീബ് പുറത്തിറങ്ങി വരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ കൂടെ ഞാനും ഒന്ന് വന്നോട്ടെ. വഹി വേണം സിദ്ദീഖെ, അള്ളാഹുവിൻ്റെ അനുമതി വരണം. അനുമതി വന്നപ്പോൾ പറഞ്ഞു, സിദ്ദീഖെ നിങ്ങൾക്കും കൂടെ വരാം.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വമാ റമൈ ഉമാ റഅയ്തു അഹദൻ യബ്കി മിനൽ ഫർഹി കബുഖായി അബീ ബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്ന എൻ്റെ ഉപ്പ സന്തോഷം കൊണ്ട് കരഞ്ഞ പോലെ, സന്തോഷം കൊണ്ട് കരഞ്ഞത് ഞാൻ ജീവിതത്തിൽ ഒരാളെയും കണ്ടിട്ടില്ല. വന്നോളൂ സിദ്ദീഖേ, നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ സിദ്ദീഖേ എന്ന ഹബീബായി നബി തങ്ങളുടെ കൂടെ മരുഭൂമിയിലൂടെ ഒറ്റക്കുള്ളൊരു യാത്രക്ക്, ശത്രുക്കൾ നൂറൊട്ടകം ഇനാം പ്രഖ്യാപിച്ച് ഹബീബിനെ ജീവനോടെയോ മയ്യത്തായിട്ടോ കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകമുണ്ട് എന്ന സമ്മാനം പ്രഖ്യാപിച്ചിരിക്കെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഹബീബിൻ്റെ കൂടെ പോകാൻ സമ്മതം കിട്ടിയ സന്തോഷത്തിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെ വിശ്വാസം ഒരു തുലാസിന്റെ തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ കനം തൂങ്ങുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം ഇത് ഹിജ്റയുടെ ഒരു പാഠമാണ്. പ്രതിസന്ധികളിൽ തളരല്ലേ, പ്രതിസന്ധികളിൽ തകർന്നു പോകരുത്. പ്രതിസന്ധികൾ അല്ലാഹു ജീവിതത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചതാണ്, തരണം ചെയ്യാൻ കഴിയണം. അതാണ് സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു പറയുന്നത്, നമ്മൾ ഓതി വെച്ചത്, വകഅയ്യിം മിൻ നബിയിൻ ഖാതല മഅഹു റബ്ബിയൂന കസീർ فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. പ്രവാചകന്മാർക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പണ്ഡിതന്മാർക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഖയ്യിം മിൻ നബി, എത്രയെത്ര നബിമാരാണ്, ഖാതല മഅഹു റബ്ബിയൂന കസീർ, ആ പ്രവാചകന്മാരുടെ കൂടെ അധർമ്മത്തിന്റെ ശത്രുക്കളെ നേരിടാൻ എത്രയോ പടച്ചവന്റെ കൂടെ നിന്നവർ, റബ്ബിയൂൻ റബ്ബ്, റബ്ബിന്റെ ആളുകൾ, അതാണ് റബ്ബിയ്. എത്ര എത്രയധികം അല്ലാഹുവിന്റെ വിശ്വാസികളാണ് പ്രവാചകന്മാരുടെ കൂടെ നിന്നത്. അവർക്ക് സംഭവിച്ച പ്രതിസന്ധികളിൽ അവരാരും തളർന്നു പോയിട്ടില്ല, അവർ ക്ഷീണിച്ചിട്ടുമില്ല, അവരാരും ഇനി ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞു നിന്നിട്ടുമില്ല. വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ യാത്ര പോകുന്നതാണ് ഹിജ്റയുടെ ഏറ്റവും വലിയ മനോഹരമായ വഴി. സിദ്ദീഖ് തങ്ങളുടെ രണ്ട് മക്കളുണ്ട്, അബ്ദുറഹ്മാൻ അബ്ദുല്ലാ എന്ന് പറയുന്ന രണ്ട് മക്കൾ. രണ്ടുപേരുടെയും പേര് ചരിത്രത്തിൽ കാണാം, ഒന്നുകിൽ അത് അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ ആണ്, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ. അവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോനാണ് അവരിൽ ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു. മക്കയിലെ ന്യൂസുകൾ ഹബീബിന് കൊണ്ടുകൊടുക്കുന്നു. ഇത് തഹ്തീത്തുകളാണ്, സ്ട്രാറ്റജികളാണ്, ഒരു യുദ്ധതന്ത്രമാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം, പക്ഷേ ഹുദുൽ അസ്ബാബ്, നിങ്ങൾ അസ്ബാബുകൾ സ്വീകരിക്കണം, കാരണങ്ങൾ സ്വീകരിക്കണം, എന്നിട്ട് കാര്യം അല്ലാഹു നടത്തിത്തരും. അങ്ങനെയാണ് അല്ലാഹുവിൻ്റെ രീതി. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയാത്രക്കാരനെ നബിക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു അരീഖത്തിൽ ലൈഹിയുണ്ട് കൂടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഒറ്റ കൂട്ടുകാരൻ്റെ ഒരു മൗലയുണ്ട്, ഒരു മൗലയുണ്ട്. ആ മൗലയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനും വഴി കാണിച്ചു കൊടുക്കുന്നത്. ആമിർ ഇബ്നു ഫഹീറ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹമാണ് വഴികാട്ടി. മദീനയിലേക്ക് കച്ചവടക്കാർ പോകുന്ന റൂട്ടിലേക്ക് പോകാൻ കഴിയില്ല, വഴിമാറി സഞ്ചരിക്കണം. ആമിർ ഇബ്നു ഫഹീറ വഴികാട്ടിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗർഭിണിയായ മോളാണെന്ന് അസ്മാ റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് ജന്മം കൊടുക്കാൻ പോകുന്നു ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ. ആ മോളാണ് ഉപ്പാക്കും ഹബീബായ നബി തങ്ങൾക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സിദ്ദീഖ് തങ്ങളുടെയും കാൽപ്പാടുകൾ മായ്ച്ചു കളയുന്ന ഡ്യൂട്ടിയാണ് ആട്ടിടയനായ ആമിർ ഇബ്നു ഫഹീറക്കുള്ളത്. അദ്ദേഹം കാലടയാളങ്ങൾ മായ്ച്ചു കളയണം, ആടുകളെ തെളിച്ച് പിന്നിൽ വരണം ശത്രുക്കൾക്ക് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ വിചാരിക്കാമായിരുന്നല്ലോ, അള്ളാഹു എന്നെ സംരക്ഷിക്കും, ഞാൻ ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ അങ്ങ് നടന്നു പോയേക്കാം. അല്ല, ഈ ഉമ്മത്തിനൊരു പാഠം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് സഹായം, റബ്ബിനോട് നമ്മൾ പ്രാർത്ഥന ചൊല്ലിയാൽ, അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുമ്പോഴും
അസ്ബാബുകൾ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. ദുആക്ക് ഉത്തരമുണ്ടാകുന്ന കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾ വെച്ചുകൊണ്ട് ദുആ ഇറക്കണം, അപ്പോൾ അള്ളാഹു ഉത്തരം തരും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോർത്തിലേക്ക് വടക്കോട്ട് സഞ്ചരിക്കേണ്ടതിന് പകരം യാത്ര പോയത് തെക്കിലേക്കാണ്, തെക്കോട്ടാണ്, സൗത്ത് ഭാഗം. അവിടെയാണ് സൗർ ഗുഹയുള്ളത്. 3 ദിവസം അവിടെ തങ്ങാൻ പ്ലാനുണ്ട്. ഹബീബിൻ്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒട്ടകം ആമിർ ഇബ്നു ഫഹീറയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആമിർ ഇബ്നു ഫഹീറ, 3 ദിവസം കഴിഞ്ഞാൽ ഈ ഒട്ടകത്തെ കൊണ്ട് തിരിച്ചു വരണം, നിങ്ങളിപ്പോൾ പോയിക്കോ, ആ ഒട്ടകത്തെ അവിടെ നിർത്തരുത്. ആ 2 ഒട്ടകത്തെയും കൊണ്ട് വഴിമാറി ആമിർ ഇബ്നു ഫഹീറ എന്ന് പറയുന്ന മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയാണ്. പിന്നെ 3-ാം ദിവസം തിരിച്ചു വരുന്നു. അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവങ്ങൾ? അസ്വിദുഖു ഫിൽ ഗാരി വസ്വിദീഖു ലം യരിമാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സാദിഖും മസ്ദൂഖുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഗുഹയിൽ ഇരിക്കുകയാണ്. ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تهمي. الله سبحانه وتعالى ഒരു ചിലന്തിയെ അയക്കുന്നു, ആ സമയത്ത് അത് ചിലന്തി വലകെട്ടുന്നു. ഒരു മാടപ്രാവിനെ അയക്കുന്നു, അവിടെ വെച്ചത് അത് മുട്ടയിടുന്നു. ഇത് ഒരു അത്ഭുതമാണ്, മുഅ്ജിസത്താണ്. ഹബീബായ നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഇരിക്കുന്ന ഗുഹയുടെ മുമ്പിൽ വരെ ശത്രുക്കൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അവരുടെ കാൽഭാഗത്തേക്ക് നോക്കാൻ അവരെ തോന്നിപ്പിച്ചില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അവർ നോക്കിയില്ല. ഇടത്തോട്ടും വലത്തോട്ടും താഴെയും എല്ലാം എവിടേക്കും അവർക്ക് നോക്കാം. പക്ഷേ ലൗ അന്നഹദഹും നളറ തഹ്ത ഖദമൈഹി ലറാനാ യാ റസൂലല്ലാ, നബിയേ കണ്ടില്ല, നബിയേ ശത്രുക്കളാണ് നിൽക്കുന്നത്, അവർ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കണ്ടുപോകുമല്ലോ. മാലുന്നുക ബിസിനൈൻ അല്ലാഹു സാലിസുഹുമാ. സിദ്ദീഖേ, 3 പേരുണ്ട് നമ്മൾ, 2 പേരല്ല, എൻ്റെയും നിങ്ങളുടെയും കൂടെ അല്ലാഹുണ്ട്. ഈ ഒരു വാക്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വമുണ്ടെന്ന് ആലിമീങ്ങൾ പറയും. നമ്മുടെ കൂടെ അള്ളാഹുണ്ട് എന്ന് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, കല്ല ഇന്ന മഅയ റബ്ബി സയ്ഹദീൻ, എൻ്റെ കൂടെ അള്ളാഹുണ്ട് എന്ന്. മൂസ നബി അലൈഹിസ്സലാമും അനുയായികളും കടൽ മുറിച്ചു കടക്കാൻ പോകുമ്പോൾ അവർ ഹദീസിൽ വന്നതാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹിയിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്നത്. ഹബീബിൻ്റെ തലയൊന്ന് അനങ്ങരുത്, ഹബീബിൻ്റെ ഉറക്കത്തിന് പ്രയാസമുണ്ടാവരുത്. കണ്ണെന്ന കണ്ണിനീരുറ്റി വീഴുമ്പോൾ ചോദിക്കുന്നു, സിദ്ദീഖേ എന്തിനാണ് കരയുന്നത്? അപ്പോഴാണ് തേളുകുത്തിയ കഥ പറയുന്നത്, അനുഭവം പറയുന്നത്. അവിടുത്തെ ഉമിനീരൊന്ന് തടവിക്കൊടുത്ത പക്ഷം കഅന്നഹുലം യകുൻ, അങ്ങനെ ഒരു സംഭവം നടക്കാത്ത പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് ശമനം കിട്ടിയതും മിൻ മുഅ്ജിസാതി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തുകൾ പെട്ടതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് കാണിച്ച അളവറ്റ സന്തോഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവക്കുലിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ഡ്യൂട്ടിയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബി ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ 2 പേർക്കും ഡ്യൂട്ടിയുണ്ട്. ആമിർ ഇബ്നു ഫഹീറയ്ക്ക് ഡ്യൂട്ടിയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് എന്ന് പറയുന്ന മുശ്രിക്കായ മനുഷ്യനും ഡ്യൂട്ടിയുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു സംഘശക്തിയുടെ പ്രതിഫലമാണ്, അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഹിജറ എന്ന് പറയുന്നത്. അതൊരു ഒരുമിച്ചുള്ള പ്രവർത്തനം, കൃത്യമായ പ്ലാനിങ്, കൃത്യമായ സ്ട്രാറ്റജി, വളരെ ശ്രദ്ധേയമായ കാൽവെപ്പുകൾ. അങ്ങനെ അള്ളാഹുവിലേക്ക് തവക്കുല് ചെയ്തവർ ഹബീബായ നബിയുടെ മുമ്പിൽ, ഹബീബിൻ്റെ മസ്ജിദിൻ്റെ മുമ്പിൽ ഒരു ഒട്ടകത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചുവല്ലോ അള്ളാഹുവിൻ്റെ റസൂലേ, എന്റെ ഒട്ടകത്തെ ഞാനിവിടെ കെട്ടിയിടണോ അതല്ല കെട്ടിയിടാതെ അള്ളാഹുവിനെ ഏൽപ്പിച്ച് അങ്ങയുടെ ക്ലാസ്സിൽ വന്നിരിക്കണോ? അപ്പോഴാണ് ഹബീബിന്റെ മറുപടി വന്നത്, നിങ്ങൾ ആ ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുക, നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ്. മക്കയോട് വിട പറയുന്നു, മക്കയുടെ സൗത്തുള്ള ഗാറ സൗറിനോട് വിട പറയുന്നു. 3-ാം ദിവസം ആമിർ ഇബ്നു ഫഹീറ ഒട്ടകത്തെ കൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു. 3-ാം ദിവസം ഹബീബായ നബി തങ്ങൾ മക്കയോട് യാത്ര പറയുകയാണ്. വല്ലാഹ്
സ്വദേശത്തോട്, സ്വരാജ്യത്തോട്, സ്വന്തം ജനിച്ചു വളർന്ന മണ്ണിനോട് അളവറ്റ സ്നേഹം പ്രകടിപ്പിച്ച നബിയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹ് മക്ക നഗരമേ, ഞാൻ അല്ലാഹുവിലേക്കില അഹബ്ബുൽ ബിലാദി ഇലയ്യ, മക്ക നഗരമേ, ഭൂമിയിലെ അല്ലാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ സർവനാടിനെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് മക്ക. നീ എനിക്ക് നിന്നെ അത്രമേൽ ഇഷ്ടമാണ്. വലൗലാ അന്ന ഖൗമകി അഖ്റജൂനീ മാ ഖറജ്ത്, നിന്റെ ആളുകൾ മക്ക നഗരമേ, നിന്റെ ആളുകൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോവില്ലായിരുന്നുവെന്ന് മക്കയെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ വഹി വരുന്നത്, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആൻ, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅാ. നബിയേ, ആരാണോ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത്, അല്ലാഹു തീർച്ചയായും നിങ്ങളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുക തന്നെ ചെയ്യും. അങ്ങ് മക്കയിലേക്ക് വരും, അങ്ങ് മക്കയിലേക്ക് പ്രവേശിക്കും, അഭിമാനത്തോടെ പ്രവേശിക്കും. മക്ക നഗരം ഇസ്ലാമിൻ്റെ പരിധിക്ക് കീഴിൽ വരും, അങ്ങ് വിജയശ്രീലാളിതരായി മക്കയിലേക്ക് വരിക തന്നെ ചെയ്യും. നബിയെ, ഇതൊരു താൽക്കാലിക യാത്രയാണ്, ഇതൊരു താൽക്കാലിക വിടവാങ്ങലാണ്. മക്കയോട് യാത്ര പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയെത്ര അത്ഭുതങ്ങളാണ് അല്ലാഹുവിൻ്റെ വാക്കല്ലേ സത്യമായി പുലർന്നത്. ഹിജ്റയുടെ 8-ാം വർഷം അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 സ്വഹാബികളോടുകൂടെ മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നു. മക്ക വിജയം എന്നറിയപ്പെടുന്ന ഫത്ഹു മക്ക നടന്നത് ആ സംഭവത്തിലേക്കുള്ള സൂചനയാണ്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആൻ ലറാദുക ഇലാ മആദ്. ഹിജ്റ ഒരു ഒളിച്ചോട്ടമല്ല, ഹിജ്റ ഒരു വിജയത്തിൻ്റെ തുടക്കമാണ്, ഇതൊരു പരാജയമല്ല, ഇതൊരു വിജയത്തിന്റെ നന്ദിയാണ്. മക്കയിലേക്ക് നബിയെ നിങ്ങളെ അല്ലാഹു തിരിച്ചത്, അത് അല്ലാഹു നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഹിജ്റയുടെ 8-ാം വർഷം അല്ലാഹു തആല പറയുന്നുണ്ട്, അവിശ്വാസികൾക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ ഉപകാരപ്പെടില്ല. യുക്തിവാദികൾക്ക്, ഖുർആനെ വിമർശിക്കുന്നവർക്ക്, അവർക്ക് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, ഇന്നല്ലദീന ഹഖത്ത് അലൈഹിം കലിമത്തു റബ്ബിക് ലാ യുഅ്മിനൂൻ വലൗ ജാഅത്ഹും കുല്ലു ആയതിൻ ഹത്താ യറൗൽ അദാബൽ അലീ. എനിക്ക് വിശ്വസിക്കേണ്ടതില്ല, ഞാൻ വിശ്വസിക്കില്ല എന്ന് ശപഥം ചെയ്തവർ, അവർക്ക് ഓരോരോ ദൃഷ്ടാന്തങ്ങളല്ല, ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ അങ്ങ് വെച്ചു കൊടുത്താൽ പോലും ലാ യുഅ്മിനൂൻ, അവർക്ക് വിശ്വസിക്കുക സാധ്യമല്ല. നബിയേ, ഹത്താ യറൗൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ അവർ കണ്ണിൽ കാണുന്നതുവരെ. അല്ലാഹുവിൻ്റെ റസൂലിന് വിജയം നൽകുമെന്ന്, ഹബീബായ നബി തങ്ങൾ വിജയിച്ചു മക്കയിലേക്ക് തിരിച്ചു വരുമെന്ന് അല്ലാഹു പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം നടക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുഭൂമിയിലൂടെ, മണൽക്കാട്ടിലൂടെ, കടുത്ത കല്ലുകളുള്ള പരുഷമായ മരുഭൂമിയിലൂടെ, മലകൾക്കിടയിലൂടെ, താഴ്വാരങ്ങളിലൂടെ മദീനയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടുകാരൻ കൂടെയുണ്ട്, അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ ഹബീബ് ചിലപ്പോൾ നോക്കുമ്പോൾ സിദ്ദീഖ് എന്നവർ നബിയുടെ വലതുഭാഗത്ത്, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നബിയുടെ ഇടതുഭാഗത്ത്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സിദ്ദീഖ് തങ്ങൾ നബിയുടെ പിറകിൽ കാണും, പിന്നെ കാണും നബിയുടെ മുമ്പിൽ. തങ്ങൾ ചോദിക്കുന്നു, യാ അബൂബക്കർ മാദാ തസ്നഉ, യാ അബൂബക്കർ, സിദ്ദീഖേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്? യാ റസൂലല്ലാ അതദക്കറു റസ്ദ്, നബിയേ അങ്ങേക്ക് അപായം വരുത്താൻ ആരെങ്കിലും മുമ്പിലിരിക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നും, അപ്പോഴാണ് ഞാൻ അങ്ങയുടെ പിന്നിൽ, അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഫംഷി അമാമക് ثم അതദക്കറു ത്വലബ്, പിന്നെ എനിക്ക് ഓർമ്മ വരും, എൻ്റെ ഹബീബിനെ തേടിപ്പിടിച്ച ആളുകൾ വരുന്നുണ്ട്, എൻ്റെ ഹബീബിനെ കൊന്നുകളയാൻ ആളുകൾ വരുന്നുണ്ട്, അങ്ങനെ പിറകിൽ വന്ന് അങ്ങയെ അറ്റാക്ക് ചെയ്യുമോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ പിറകിൽ ചെന്ന് നിൽക്കുന്നു നബിയേ. പിന്നെ എനിക്ക് തോന്നും ഇവിടെ ഒരു മലഞ്ചെരുവുണ്ട്, അതിലൂടെ ഏതെങ്കിലും ഗോത്രവർഗക്കാർ ഇറങ്ങി പുറപ്പെട്ടേക്കാം, അപ്പോൾ ഞാൻ അങ്ങയുടെ വലതുഭാഗത്ത് നിൽക്കും.
പിന്നെ ഓർമ്മ വരും ഇവിടെ നിന്ന് വരാം, അപ്പോൾ ഇടതുഭാഗത്തേക്ക്, അതാണ് നബിയെ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ സ്നേഹത്തോടെ ഹബീബ നബി തങ്ങൾ ചോദിച്ചു, അതുഹിബ്ബു അൻ യുസീബക അൽമക്റൂഹു മിൻ ദൂനീ, അതുഹിബ്ബു അൻ യുസീബക അൽമക്റൂഹു ദൂനീ, സിദ്ദീഖേ എനിക്കൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ച് അങ്ങേക്ക് മാത്രം ഒരു പ്രയാസം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ, അങ്ങേക്ക് ഒരു പ്രയാസം വരുന്നത് അങ്ങേക്ക് പ്രശ്നമല്ലല്ലേ, എനിക്കൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ച് അതാണോ നിങ്ങൾ ചെയ്യുന്നത്? ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടിയുണ്ട്, നഫ്സീ ലി നഫ്സികൽ ഫിദാ, നബിയേ എൻ്റെ ശരീരം അങ്ങയുടെ ശരീരത്തിന് ഫിദയാണ്, നബിയെ എൻ്റെ ശരീരം അങ്ങയുടെ ശരീരത്തിന് ഫിദയാണ്, ദണ്ഡമാണ്. യാ റസൂലല്ലാഹ്, അങ്ങ ഹബീബായ നബിയെ അല്ലാഹുവിൻ്റെ തിരുദൂതരാണ്, അങ്ങ് ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ വന്നവരാണ്, അങ്ങ് ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഈസ നബി വരെ നീണ്ടുകിടക്കുന്ന പ്രവാചക ശൃംഖലക്ക് ഖാത്തിമുൻ നബിയീനായി വന്നവരാണ്. ഒരു സിദ്ദീഖ് മരണപ്പെട്ടാൽ വേറെ സിദ്ദീഖുമാർ വരാം, പക്ഷേ അന്ത്യ റസൂലെ അങ്ങ് നഷ്ടപ്പെട്ടാൽ ലോകത്തിന് വെളിച്ചമാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഞാൻ മരിച്ചു വീണാലും അങ്ങേക്കൊന്നും സംഭവിക്കരുത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി വവലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, സർവരെക്കാളും എല്ലാറ്റിമായ നബിയോട് നമ്മുടെ മനസ്സിനുള്ളിൽ സ്നേഹം പൂർണ്ണമാകുന്നവരെ ഈമാൻ പൂർണ്ണമാവില്ല എന്ന ഹദീസിന്റെ അന്വർത്ഥമാക്കുന്നതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ. നമ്മുടെ കൽബിലൊക്കെ ആ ഒരു സ്നേഹം അള്ളാഹു നമ്മുടെ കൽബിലേക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ, നമ്മോടൊപ്പം അള്ളാഹു കൂടെയുണ്ട് സിദ്ദീഖേ, എന്തിനാണ് പേടിക്കുന്നത്? അതാണൊരു തവക്കുലിൻ്റെ യാത്ര. നമുക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, കൊറോണ ബാധിച്ച് കിടക്കുമ്പോൾ, അസുഖങ്ങൾ വരുമ്പോൾ, ബിസിനസ്സുകൾ തളരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, ഇന്നല്ലാഹു മഅനാ, എൻ്റെ ഹബീബിന് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടല്ലോ, എൻ്റെ ഹബീബിൻ്റെ കൂടെയുള്ള സ്വഹാബിമാർ പാറ പോലെ ഹബീബിൻ്റെ കൂടെ ഉറച്ചു നിന്നവർ, അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായില്ലേ, അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് വന്നുവല്ലോ, എൻ്റെ കൂടെയും അള്ളാഹു ഉണ്ട്, അള്ളാഹു എന്നെ കൈവെടിയില്ല എന്ന ഒരു തോന്നൽ നമ്മുടെ കൽബുകളിലേക്ക് വരണം. അവിടെയാണ് ഈമാൻ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത്. ഈമാനിൻ്റെ വെളിച്ചമതാണ്. എന്ത് പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ കൈവിടാതിരിക്കുക. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. നഷ്ടപ്പെട്ടത് മുഴുവനും അള്ളാഹു അതിനിരട്ടിയായി അള്ളാഹു ബറക്കത്തും നിഅമത്തും, എല്ലാ ജോലി നഷ്ടപ്പെട്ടവർ, കച്ചവടം നഷ്ടപ്പെട്ടവർ, പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെല്ലാവർക്കും അള്ളാഹു അവൻ്റെ റഹ്മത്ത് ഇരട്ടിക്കിരട്ടിയായി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങളുടെ കൈകളിലൂടെ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. ആ അത്ഭുതങ്ങളിൽ ചിലതൊക്കെ ഹിജ്റയുടെ യാത്രയിലാണ്. ആ അത്ഭുതങ്ങളിലുണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലിലൂടെ വെള്ളം മണ പൊട്ടി ഒഴുകിയത്, മൃഗങ്ങൾ സംസാരിച്ചത്, ചെടികൾ ഹബീബിനോട് സംസാരിച്ചത്, ജന്തുജാലങ്ങളോട് ലഭിതങ്ങൾ സംവദിച്ചത്, എത്രയോ എത്രയോ സംഭവങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസ്വാബത്തിന്നാസ മഖ്മസതുൻ അലാ അഹദി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ഹിജ്റയുടെ യാത്രയിലെ ചില അത്ഭുതങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് ഹബീബിൻ്റെ മുഅ്ജിസത്തുകളാണ്, മിറക്കിൾസ്. അല്ലാഹു ഇത് നബിയാണെന്ന് കാണിച്ചു തരാൻ നമ്മുടെ കൺമുമ്പിലേക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതങ്ങൾ, അതിന് സമാനമായി ഒരുപാടുണ്ട്. ഒരൊറ്റ സംഭവം പറയട്ടെ. സിദ്ദീഖ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ, അസ്വാബത്തിന്നാസ മഖ്മസതുൻ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് കടുത്ത ക്ഷാമം, ഭക്ഷണമില്ല. തങ്ങൾ എന്നെ വിളിച്ചു, യാ അബാഹിർ. അബാഹിർ, ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ച കുഞ്ഞാണ്, ഹിർ എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. പൂച്ചയെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഒരു പെറ്റ് കാറ്റ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവരെ നബി തങ്ങൾ അങ്ങനെ വിളിക്കുക, യാ അബാഹിർ, പൂച്ചയെ ഇഷ്ടപ്പെടുന്ന ആളെ എന്നാണ് അതിനർത്ഥം. പൂച്ചയുടെ പിതാവേ എന്നല്ല, പൂച്ചയെ ഇഷ്ടപ്പെടുന്ന ആളെ. യാ അബാഹിർ ലബ്ബൈക യാ റസൂലല്ലാഹ്. എന്താ നബിയേ? അബൂ ഹുറൈറ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ?
തംറാത്തുൻ ഫീ മിസ്വദിൻ, നബിയെ ഒരു തോലിന്റെ പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴമുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരിൻ. നോക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറയുന്നു, അതിനുള്ളിൽ 19 ഈത്തപ്പഴമുണ്ടായിരുന്നു. 19, ഇത് ഹിജ്റയിലല്ല, പക്ഷെ നബി തങ്ങളുടെ കൂടെ ഉണ്ടായ ഒരു അനുഭവം പറയാം. 19 ഈത്തപ്പഴം, അതിനർത്ഥം കുറേ കൂടെ ഉണ്ടെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത് ലിമിറ്റഡാണ്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ എണ്ണിയത് 19 ഈത്തപ്പഴം. ഹസറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പഴം മുമ്പിലേക്ക് കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതൊരു വസ്ത്രത്തിലേക്ക് ചൊരിയു അബൂ ഹുറൈറ. അത് ചൊരിഞ്ഞു. വദഅ ബിദഅവാത്ത്, ഹബീബായ നബി തങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ തോൽപാത്രത്തിലേക്ക് ഈത്തപ്പഴം 19 എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു. ഉദുഉ അസ്ഹാബീ, എൻ്റെ അനുചരന്മാർ പട്ടിണി കിടക്കുന്ന ആളുകളെ വിളിക്കൂ അബൂ ഹുറൈറ. എന്നിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ പാക്കിൽ നിന്ന്, ബാഗിൽ നിന്ന് നിങ്ങൾ പെറുക്കിയെടുത്തു കൊടുക്കൂ. അവർക്ക് എടുത്തു കൊടുത്തു, എല്ലാവരും കഴിച്ചു. ഒരുപാട് ആളുകൾ വന്ന് കഴിച്ചു. ഹത്താ യഷ്ബഉ വയഖ്റുജു, വയറ് നിറച്ച് കഴിച്ചിട്ട് അവരെ എഴുന്നേറ്റ് പോകുന്ന. കിട്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദിഹി തമറാതുക് മാ അക്കൽനാ മിൻഹാ ഷൈഅ. നോക്കൂ അബൂ ഹുറൈറ, നിങ്ങളുടെ 19 ഈത്തപ്പഴം അതിൽ തന്നെയുണ്ട്, അത് നഷ്ടമായിട്ടില്ല, അത് നിങ്ങൾക്കതിൻ്റെ അകത്ത് തന്നെയുണ്ട്. പക്ഷേ എല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഇദാ അറച്ച അൻതഅകുൽ, അബൂ ഹുറൈറ നിങ്ങൾക്ക് എന്തെങ്കിലും വിശപ്പ് വരുമ്പോൾ, ഫഅദ്ഖിൽ യദക വലാ തകുബ്ബുഹു കബ്ബാ, അബൂ ഹുറൈറ ഈ ഈത്തപ്പഴത്തിൻ്റെ ബാഗ് ഒരിക്കലും നിങ്ങൾ മറിച്ചിടരുത്, അതിൽ നിന്ന് ഈത്തപ്പഴം പുറത്തേക്ക് തള്ളരുത്, ആ ബാഗിലേക്ക് കൈയിട്ടുകൊണ്ട് നിങ്ങളെടുത്ത് ഭക്ഷിച്ചോളൂ, അത് പുറത്തേക്ക് തള്ളരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനുഭവിച്ച അനുഭവം പറയുന്നു. വല്ലദീ ബഅസ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ്, ആരാണോ, ഏതൊരു രക്ഷിതാവാണോ അള്ളാഹുവിൻ്റെ റസൂലിന് സത്യമതം കൊടുത്ത് ഹബീബിനെ പറഞ്ഞയച്ചത്, ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. لقد اكلت منه حياه رسول الله صلى الله عليه وسلم وابي بكر وعمر وعثمان. നബി തങ്ങൾ വഫാത്താകുന്നവരെ, സിദ്ദീഖ് തങ്ങളുടെ ഭരണകാലം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം, ഉസ്മാൻ തങ്ങളുടെ ഭരണകാലം, ഈ കാലഘട്ടം മുഴുവനും ആ 19 ഈത്തപ്പഴത്തിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്ന സംഭവം നടന്നപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഖുലഫാഉർ റാഷിദുകളിലെ ഹബീബിൻ്റെ പുതിയാപ്പിളയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആളുകൾ, ബഹുമാനപ്പെട്ടവരെ, കൊല ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് എൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ബാഗ് അവിടെ മറിയുകയും അത് പുറത്തേക്ക് വരികയും ചെയ്തു. അതിനുശേഷം ഈ അത്ഭുതമുണ്ടായില്ല. എന്നാൽ അത്രയും കാലം, ഏകദേശം 35 വർഷം ഈ 19 കാരക്കയിൽ നിന്ന് ഞാൻ വയറു നിറയെ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എത്ര സ്വഹാബിമാർക്ക് എത്രയെത്ര അത്ഭുതങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതമുള്ള ഈ യാത്രയിൽ ഹബീബിന് ഒരു ചെറിയ സംഭവമേ ഉണ്ടായുള്ളൂ വേദനയുള്ളത്. അത് ഹബീബിൻ്റെ വിരൽ ഒരു പാറയിൽ തട്ടി ഒരു കട്ടായിരുന്ന ഹബീബിന് ചോര വന്നിരുന്ന വിരലിൽ നിന്ന് ആ ഒരു ചെറിയ മുറിവല്ലാതെ ഈ ഹിജ്റയുടെ യാത്രയിൽ നബിതങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. കയ്യിന്ന് ചോര വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ വിരലേ വിരലേ നീ, നിനക്ക് ചോര വന്നല്ലേ, വഫീ സബീലില്ലാഹി മാ ലഖീതി, ഇതൊരു പാറയിൽ ഉരസി ചോര വന്നതല്ലേ, ഇതൊരു യുദ്ധഭൂമിയിൽ ഇറങ്ങിയിട്ട് വെട്ടുകൊണ്ടതല്ലോ, അതുകൊണ്ട് വിരലെ സമാധാനിക്ക് എന്ന് കൊച്ചു കവിതയിൽ ആ വിരലിനോട് കുശലം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ യാത്ര തുടരുകയാണ്. അൽബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അല്ലാഹുവിൻ്റെ റസൂലും ഒരുമിച്ചുള്ള ആ ഒരു അത്ഭുതകരമായ ഹിജ്റയുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. മരുഭൂമിയിലൂടെ ആരാർക്കും പിടികൊടുക്കാതെ ആമിർ ഇബ്നു ഫഹീർ കൂടെയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് എന്ന മുശ്രിക്കുണ്ട് കൂടെ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. സുറാഖത്ത് ഇബ്നു മാലിക്കിൻ്റെ അനുഭവം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. സുറാഖത്ത് ഇബ്നു മാലിക് അന്നത്തെ മിഥിലജ് കബീലയിൽപ്പെട്ട ആളാണ്. ബനി മിഥിലജ് മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കണ്ടോ,
മുഹമ്മദ് നബിയും അവരുടെ കൂടെയുള്ള കൂട്ടുകാരനും മരുഭൂമിയിലൂടെ പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് എന്നവരെ അബീമദലിജ് ഖബീലയിലെ ഒരു മജ്ലിസിൽ അവരിരുന്നു ഇരിക്കുന്നു, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴവരാളിത് വന്ന് പറയുന്നത്, സുറാഖത്ത് ബിൻ മാലിക് എന്നവർക്ക് ഓർമ്മ വന്നു, നൂറൊട്ടകം അതെനിക്ക് കിട്ടണം, വേറെ ആർക്കും കിട്ടരുത്. അങ്ങനെ സുറാഖ പറഞ്ഞു, അന്ന് അദ്ദേഹം മുസ്ലിമല്ല, ഏ അത് നിങ്ങളാ വിചാരിച്ച ആളാവാൻ സാധ്യതയില്ല, എൻ്റെ ഈ കുതിരയെ റെഡിയാക്കി കുന്നിൻ പുറത്ത് കൊണ്ടുവന്ന് നിർത്തണം, ഞാൻ അവിടെ വരാം, ആരും കാണാതെ, അതെനിക്ക് ഒറ്റയ്ക്ക് വേണമെന്ന് വിചാരിച്ച് സുറാഖത്ത് ബിൻ മാലിക് ആ കുതിരപ്പുറത്ത് കയറിയാണ് ഹബീബിനെ വെട്ടാൻ വേണ്ടി ചെന്നത്. ആദ്യത്തെ തവണ കുതിരയുടെ കാല് താഴേക്ക് പോകുന്നു, രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണ ഹബീബിനെ വധിക്കാൻ ഓങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഹബീബായ നബി തങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ട്. നിലവിളിച്ചു, നബിയെ എനിക്ക് സഹായം വേണം, എന്നെ രക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ തൻ്റെ ശത്രുവാണി വരുന്നത്, ഹബീബിനെ വെട്ടാൻ വരുന്ന ആള്, കൊല ചെയ്യാൻ വന്ന ആള്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്ന് വിനയാന്യുതനായി നിന്നുകൊണ്ട് പറഞ്ഞു, നബിയേ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്, ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യില്ല. പക്ഷേ എങ്ങാണ്ടും എവിടെയെങ്കിലും വെച്ച് അങ്ങയുടെ അനുയായികൾ എന്നെ കാണുകയാണെങ്കിൽ എനിക്കവരോട് വിധേയത്വമുണ്ട് എന്നെങ്കിലും എനിക്കവരോട് പറയാൻ കഴിയണം, അതുകൊണ്ട് എനിക്കൊരു എഴുത്തെഴുതി തരണം, എനിക്കൊരു സുരക്ഷിതത്വം നൽകുന്ന ഒരു രേഖ അങ്ങ് എഴുതി തരണം. തങ്ങൾ പറഞ്ഞു, ആമിർ ബിൻ ഫഹീറ അത് എഴുതി കൊടുക്ക്. സുറാഖത്ത് ബിൻ മാലിക് എഴുത്തും വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഒരുപാട് വർഷം കഴിഞ്ഞു, മക്കാ വിജയം കഴിഞ്ഞ് ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഒരുപാട് ഗനീമത്ത് ലഭിച്ചിരുന്നു, ഒരുപാട് വാർ ബൂറ്റിയുണ്ട്, ഒരുപാട് യുദ്ധം മുതൽ എല്ലാം സമാഹരിച്ചു വെച്ച നേരത്ത് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ ഹിജ്റയുടെ യാത്രയിലല്ല സുറാഖ എന്നിവർ മുസ്ലിമാകുന്നത്, മുസ്ലിമാകുന്നത് ഹുനൈൻ കഴിഞ്ഞതിന് ശേഷമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് അപ്പോഴാണ് പറയുന്നത്, സുറാഖ സുറാഖ, നിങ്ങളുടെ കൈകളിൽ കിസ്റയുടെയും കൈസറിൻ്റെയും ആഭരണങ്ങൾ അണിയിക്കപ്പെടുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും, എങ്ങനെയുണ്ടായിരിക്കും? വാങ്ങി വിളിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅ്വതി തമ്മ വസ്സലാത്തിൽ ഖായിമ
آتي سيدنا محمد الوسيلة والفضيلة وبعثه المقام المحمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. سراقة بن مالك رضي الله عنه حبيبിന്റെ മുമ്പിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. സുറാഖ കിസ്ര ബിൻ ഹുർമുസിന്റെ ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിൽ അണിയായിരിക്കും സുറാഖ. ആ സംഭവം നടക്കുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. തങ്ങളുടെ കാലം കഴിഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. അതായത് ഏകദേശം 10, 12, 14 വർഷത്തോളമുള്ള ആ ഒരു കാലയളവിലാണ് ഏകദേശം ഈ സംഭവം നടക്കുന്നത്. കിസ്ര ഹുർമുസിന്റെ കൊട്ടാരത്തിലെ ആഭരണങ്ങൾ മദീനയിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സംഘത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്ന ഖൗമൻ അദ്ദൗ ഹാദാ ലഉമന, ഈ കൃത്യം നിർവഹിച്ച മുഴുവൻ ആളുകളും സത്യസന്ധരാണ്. മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ നേതൃത്വം കൊടുത്ത വലിയൊരു സംഭവമായിരുന്നു അത്. അത്രയും വിലപിടിപ്പുള്ള വളരെ പ്രഷ്യസ് സ്റ്റോൺ. നിങ്ങൾ എന്തിനത്ഭുതപ്പെടണം? നിങ്ങൾ സത്യസന്ധത പാലിച്ചപ്പോൾ, നിങ്ങൾ നല്ല സ്വഭാവം കാണിച്ചപ്പോൾ നിങ്ങളുടെ അനുയായികൾ അത് ചെയ്തു. ലൗ റത്തഅത്തല റത്തഉ, നിങ്ങളെങ്ങാനും പൊതുമുതലുകൾ നശിപ്പിക്കുന്ന ആളായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അനുയായികളും അത് ചെയ്യുമായിരുന്നു. നിങ്ങളെ കണ്ടപ്പോഴാണ് അവർ പഠിച്ചത് എന്ന് പറഞ്ഞ ഒരു അനുഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു മുമ്പിലേക്ക് ആഭരണങ്ങൾ എത്തിയപ്പോൾ സുറാഖത്ത് ഇബ്നു മാലിക് വരും. അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് ധാരാളം മുടിയുണ്ടായിരുന്നു. കൈകൾ നല്ല മുടിയുള്ള ആളായിരുന്നു സുറാഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആ മുടിയൊക്കെ നീക്കിയിട്ട് പറഞ്ഞു, സുറാഖ നിങ്ങളുടെ കൈകളിൽ ആഭരണം അണിയിക്കപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളോടല്ലേ എന്ന് പറഞ്ഞത്? ആഭരണങ്ങൾ സുറാഖയുടെ കൈകളിൽ അണിയിക്കപ്പെടുന്നു സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇത് നിങ്ങൾക്ക് ഉള്ള സമ്മാനമാണെന്ന് പറഞ്ഞ് അത് ഹബീബിൻ്റെ ദീർഘവീക്ഷണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതം. നോക്കണം, കിസ്രയുടെ അധികാരം അള്ളാഹു തിരിച്ചു പിടിക്കുകയും ഒന്നുമല്ലാതിരുന്ന കാട്ടറബിയായിരുന്ന സുറാഖത്ത് ഇബ്നു മാലിക്, അദ്ദേഹം മക്കക്കാരനല്ല, മരുഭൂമിയിലുള്ള ജീവിച്ചിരിക്കുന്ന ബനു മിദ്ലജ് ഗോത്രം, മക്ക മദീനക്കിടയിൽ താമസിക്കുന്ന ഗോത്രമാണ്. അതിൽപ്പെട്ടൊരു അറബിയുടെ കൈകളിലാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അള്ളാഹുവെ അധികാരത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ്. തുഅ്തിൽ മുൽക്ക മൻ തഷാ, നീ ഉദ്ദേശിക്കുന്നവരുടെ കൈകളിലേക്ക് നീ അത് കൊടുക്കുന്നു. വതൻസുഉൽ മുൽക്ക മിമ്മൻ തഷാ, നീ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നീ അത് പിടിച്ചു വാങ്ങുന്നു. വതുഇസ്സു മൻ തഷാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ അഭിമാനിയാക്കുന്നു. വതുദില്ലു മൻ തഷാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദരാക്കുന്നു. റബ്ബേ ബിയദികൽ ഖൈർ, നിന്റെ കയ്യിലാണ് നന്മയുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇബ്നു മാലിക്കിന്റെ ഒരനുഭവം, അദ്ദേഹം അന്ധവിശ്വാസമുള്ള ആളായിരുന്നു. ആ അന്ധവിശ്വാസത്തിൽ നിന്നാണ് അദ്ദേഹം ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് വരുന്നത്. സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ കുതിരയുടെ കുളമ്പുകൾ ഭൂമിയിലേക്ക് ആണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അസ്ത്രത്തിൻ്റെ ഒരു സഞ്ചിയുണ്ട്. അന്ന് ഇസ്ലാമിൻ്റെ മുമ്പ് പ്രീ ഇസ്ലാമിക് പീരീഡ് ജാഹിലിയ കാലത്ത് അവർക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. അതായത് 3 അമ്പുകൾ ഉണ്ടാകും ആവനാഴിയിൽ. ഒരു അമ്പിൽ എഴുതി വെച്ചത് ഗോ അഹെഡ്, നീ ചെയ്തോളൂ, ഇംദി, മുന്നോട്ട് പോയിക്കോ. രണ്ടാമത്തെ അമ്പിൽ ഉണ്ടാകുന്നത് ലാ തഫ്അൽ, ചെയ്യരുത്. മൂന്നാമത്തേത് ബ്ലാങ്ക് ആണ്. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഊഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ടോടുന്നത്. ഇസ്ലാമിൽ തീറത്തില്ല. അന്ന് അറബികൾ പക്ഷികളെ കൊണ്ടു നടക്കും, കൂടെ ഒരു പക്ഷിയെ. അവരുടെ വീട്ടിൽ ചില വളർത്തു പക്ഷികൾ ഉണ്ടാകും. ഒരു യാത്ര പുറപ്പെടുമ്പോൾ ആ പക്ഷിയെ പുറത്തേക്ക് പറക്കാൻ വിടും. പറക്കുമ്പോൾ അത് വലത്തോട്ടോ ഇടത്തോട്ടോ, ഇന്നത്തെ ദിവസം ശുഭമാണ്, ഇടത്തോട്ട് പറന്നാൽ ഇന്നത്തെ ശുഭം ഇന്നത്തെ ദിവസം അശുഭമാണ്, മോശമാണ്, യാത്ര തുടരില്ല. ഇസ്ലാം പറഞ്ഞു ലാ തുയറത, ഇസ്ലാമിൽ പക്ഷി ലക്ഷണമില്ല. പാമ്പിനെ കൊണ്ടുള്ള ശകുനം നോക്കലുണ്ട്, അതില്ല. ലാ അദ്വ വലാ തുയറത വലാ ഹാമത വലാ സഫർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഫർ മാസം മോശമായ മാസമാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ മുമ്പ്. മുഹറത്തെ സംബന്ധിച്ച് അങ്ങനെ പറയും. മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദാരുണമായ ആ ഒരു കൊലപാതകം നടന്നതിൻ്റെ പിന്നിൽ അതിനെ ആസ്പദമാക്കി ആ വിശ്വാസികൾ പറയാറുണ്ട് അങ്ങനെ. പക്ഷേ മുഹറം ഷഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസമാണെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മാസത്തിൽ എന്ത് പ്രയാസമുണ്ടാവാനാണ്? അള്ളാഹുവിൻ്റെ മാസം അള്ളാഹുവിന് പൊരുത്തമുള്ള മാസമല്ലേ? സംഭവ വികാസങ്ങൾ, ചരിത്രം, ചില സംഭവങ്ങൾ അള്ളാഹു നടത്തുന്ന ആ സംഭവങ്ങളുടെ വ്യാഴ മാത്രമാണ് സമയവും സ്ഥലവും, അതിൻ്റെ പാത്രങ്ങളാണെന്നാണ് പറയുക. സംഭവം നടത്തുന്നത് അള്ളാഹുവാണ്. അതല്ലേ നമ്മുടെ ഈമാൻ, അതല്ലേ നമ്മുടെ അഖീദ. സമയം അള്ളാഹു സംഭവ വികാസങ്ങൾ നടത്തുന്ന, അള്ളാഹു നടത്തുന്ന അള്ളാഹുവിൻ്റെ ഖദറിൻ്റെയും ഖളാഇൻ്റെയും അത് നടക്കുന്ന പ്ലേസ് ആൻഡ് സ്പേസ്. പക്ഷേ നടത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. പടച്ച നമ്പുരാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഒന്നുമേ മുത്തലക്കൻ ചെയ്യാൻ കഴിയില്ല. അത് റബ്ബിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്.
റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധത ബോധ്യപ്പെട്ടിടത്ത് നിന്നാണ് യാത്ര തുടരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്ന് ദാഹിച്ചിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ഉമ്മു മഅബദുൽ ഖുസാഇയ എന്ന മഹദിയുടെ വീടിൻ്റെ മുമ്പിലേക്കെത്തി. ഉമ്മു മഅബദ്, അവരുടെ പേര് ആത്തിക എന്നാണ്. ആത്തിക ബിൻതു ഖാലിദ്, ഖാലിദ് എന്നവരുടെ മകൾ ആത്തിക, അവരെയാണ് ചരിത്രത്തിൽ ഉമ്മു മഅബദ് എന്നറിയപ്പെടുന്നത്. റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് മനോഹരമായ ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് ആ മഹദി. ആ അറബിയൊക്കെ നമ്മൾ നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. പടച്ചോനെ, ഇത് എങ്ങനെ ഇതിനൊക്കെ അർത്ഥം വെക്കുക എന്ന് വിചാരിച്ചു. അത്രയും മനോഹരമായ സ്ഫുടമായ അറബ് ഭാഷയിൽ, കാട്ടറബികൾ മലയോരങ്ങളിൽ അന്ന് സംസാരിച്ചിരുന്നത് സ്ഫുടം ചെയ്ത ഭാഷയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ കൊച്ചുകുട്ടിയായിരിക്കെ കുഞ്ഞിനെ പാലൂട്ടാൻ ആമി നബി റളിയല്ലാഹു അൻഹ ഹലീമത്തു സഅദിയ എന്ന വെറ്റ് നേഴ്സിൻ്റെ അരികത്തേക്ക് കുഞ്ഞിനെ പറഞ്ഞേക്കാൻ കാരണം രണ്ടെണ്ണമാണ്. ഒന്ന്, പരുഷൻ കാലാവസ്ഥയിൽ മക്കൾ ജനിച്ചു വളരണം. രണ്ട്, നല്ല അറബി ഭാഷ പഠിക്കണം. ഇത് നാട്ടിൻപുറങ്ങളിലേ അന്ന് സാധ്യമായിരുന്നുള്ളൂ. ആ കാരണങ്ങൾക്കാണ് ആമി നബി റളിയല്ലാഹു അൻഹയും അന്ന് അറേബ്യയിലെ മുഴുവൻ മക്കക്കാരികളായ പ്രമാണിമാരായ കുടുംബത്തിലെ മുഴുവൻ ആളുകളും കൊച്ചുമക്കളെ മുലയൂട്ടാൻ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കൊടുത്തയച്ചിരുന്നത് നല്ല ഭാഷ പഠിക്കാനാണ് പ്രധാനമായും. മറ്റൊന്ന്, കടുത്ത ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ നേരിടാൻ, പരുഷമായ ചുറ്റുപാടിൽ വളരാൻ തന്നെയാണ്. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ, ഉമ്മു മഅബദുൽ ഖുസാഇയ, അവർ വീട് ടെൻറ്റിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഒരു പെണ്ണല്ല, അവർ ടെൻറ്റിൻ്റെ പുറത്തിരിക്കുന്ന ഒരു പെണ്ണാണ്. എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ചില വളരെ ധൈര്യമുണ്ടായിരുന്ന വഴിയാത്രക്കാരായ അപരിചിതർക്ക് മുഴുവനും പാലും വെള്ളവും മാംസവും ഭക്ഷണവും കൊടുത്തിരുന്ന വലിയ വിശാല മനസ്കതയായ അറബികൾ എന്നും ആദരിച്ചിരുന്ന ഒരു ഉമ്മയാണ് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവരുടെ വീടിൻ്റെ മുന്നിലൂടെയാണ് യാത്ര പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു, ഉമ്മു മഅബദ തരീഹി, മാംസമുണ്ടോ, ഞങ്ങൾ കാശ് തന്ന് വാങ്ങിക്കാം. ഉമ്മു മഅബദ റളിയല്ലാഹു അൻഹയുടെ മറുപടി വന്നു, ഫിദാക അബീ വ ഉമ്മീ, ഇതാരാന്ന് പോലും അവർക്കറിയില്ല, പക്ഷെ ഹബീബിനെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി. ഫിദാക അബീ വ ഉമ്മീ, എൻ്റെ ഉമ്മയെയും വാപ്പയെയും എനിക്ക് നഷ്ടമായാലും കുഴപ്പമില്ല, അങ്ങ് രക്ഷപ്പെടണം. എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്കു ദണ്ഡമാണ്. ആ വാക്കിനർത്ഥം അതാണ്. എൻ്റെ മാതാപിതാക്കളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ അടുത്ത് വല്ലതുമുണ്ടെങ്കിൽ ഞാനത് ചോദിക്കാതെ തന്നെ തരുമായിരുന്നല്ലോ. വേണം എന്ന് നിങ്ങളോട് പറയാതെ തന്നെ, നിങ്ങളെന്നോട് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ഞാനത് നൽകുമായിരുന്നുവല്ലോ. ആടുകൾക്കൊന്നും പാലില്ല, ആടുകളെല്ലാം അകിട് വറ്റിക്കഴിയുകയാണ്. കടുത്ത ഇതുപോലത്തെ ഒരു ജൂൺ മാസത്തിലാണ്, ഒരു ജൂണിലായിരുന്നു ആ ഒരു ചൂട് കാലത്താണ് ഹിജ്റ നടന്നത്. അന്ന് റബീഉൽ അവ്വൽ മാസമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ടെൻറ്റിൻ്റെ അറ്റത്തേക്ക് നോക്കുന്നു. ഫവജദ ഷാഹ്, അവിടെ ഒരു ആടുണ്ട്. മാ ഹാദിഹി ഷാ ഉമ്മു മഅബദേ, ഈ ആടിൻ്റെ അവസ്ഥ എന്താ, എന്താ ഒരാട് ഒറ്റയ്ക്ക് ഇവിടെ. ഖല്ലഫ ഹൽ ജഹദു അനിൽ ഗനം, എൻ്റെ മറ്റാടുകളെല്ലാം മേയ്ക്കാൻ പോയിരിക്കുകയാണ്, പക്ഷേ ഇത് ക്ഷീണിച്ച് തളർന്നിട്ട് കൂടെ നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഇറ്റേച്ചു പോയതാണ്, നടക്കാൻ പറ്റാത്ത ആടാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദനീന ലീ അൻ നഹ്ലുബഹാ, അതിൻ്റെ അകിടൊന്ന് കറന്നു നോക്കാൻ അങ്ങനെക്ക് സമ്മതം നൽകുമോ. നോക്കണം ഹബീബിൻ്റെ മാനേഴ്സ്. മരുഭൂമിയിൽ കഴിയുന്ന ഒരു ഉമ്മയോട്, ഹാഷിം കുടുംബത്തിലെ തറവാട്ടിൽ ജനിച്ച നുബുവത്തിൻ്റെ പട്ടം കിട്ടിയ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ആ ആടിനെ ഞാനൊന്ന് കറന്നോട്ടെ എന്നാണ് ആ ചോദിക്കുന്നത്. ഫിദാക അബീ വ ഉമ്മി, ചെയ്തോളൂ, അങ്ങ് വേണ്ടതെടുത്തോളൂ. ഇൻകാ നബിഹാ ഹൽബ് ഹലബുൻ ഫഹലബ്, പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ചെയ്തോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ ഒരു പാത്രം കൊണ്ടുവരൂ, ഒരാൾക്കും രണ്ടാൾക്കും കുടിക്കാനുള്ളതല്ല, ഒരു ഒരു ഗോത്രക്കാർക്ക് കുടിക്കാൻ പറ്റുന്ന അത്ര വലിയ പാത്രം കൊണ്ടുവരൂ, ഒരു വലിയൊരു പാത്രം കൊണ്ടുവരൂ. ബിഇനാഇൻ യർബുദു റഹ്സ്, ഒരു 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 വലിയൊരു കുടുംബത്തിന് മുഴുവൻ ആവശ്യമായ പാല് കറക്കാൻ പറ്റുന്ന പാത്രം കൊണ്ടുവരൂ. ഇത് കൊണ്ടുവന്നു. ثم مسح على ذرع الشاة, ആ ആടിൻ്റെ അകിടിലൊന്ന് തടവി ഹബീബിൻ്റെ കൈകൊണ്ട്. വസമ്മല്ലാ, ബിസ്മി ചൊല്ലി അള്ളാഹ് തുടങ്ങി. പാല്
ചുരത്താൻ തുടങ്ങി ആ ആട്. നുരകൾ നിറഞ്ഞു വന്നു ആ പാത്രം നിറയെ പാലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി എന്താണ് ചെയ്തത്? തങ്ങൾ പാല് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉമ്മു മഅബദേ, നിങ്ങൾ കുടിച്ചോളൂ. വീട്ടുകാരിക്ക് കൊടുത്തു. ഉമ്മു മഅബദ് പിന്നീട് മുസ്ലിമത്താണ് റളിയല്ലാഹു അൻഹ, വയറ് നിറയെ കുടിച്ചു. അവരൊക്കെ ദാഹിച്ചു. അവരുടെ ഭർത്താവ് അബൂ മഅബദ് ആടുകളെയും കൊണ്ടുപോയത് അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. പാല് കുടിച്ചു. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ നിങ്ങൾ കുടിച്ചോളൂ. സിദ്ദീഖ് റളിയല്ലാഹുവും കുടിച്ചു. അവരുടെ ആട്ടിടയനാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വേലക്കാരനാണ്. അമ്രുബിൻ ഫഹീറ കുടിച്ചോളൂ, അവരും കുടിച്ചു. അബ്ദുല്ലാഹുബിൻ അരീഖത്ത് എന്ന ഗൈഡുണ്ട്, അദ്ദേഹം മുശ്രിക്കാണ്, കുടിച്ചോളൂ. അബ്ദുല്ലാഹുബിൻ അരീഖത്തും കുടിച്ചു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ആഖിറൽ ഖൗമി ശുർബൻ അലൈഹി സ്വലാത്തു വസലാം, ഈ കൂട്ടത്തിൽ അവസാനം കുടിച്ചത് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളും കുടിച്ചു. എന്നിട്ട് രണ്ടാമതും കറന്നു. ആ രണ്ടാമത് കറന്നത് ദാഹത്തിൻ്റെ കറക്കലല്ല, രണ്ടാമത് കറന്നത് ആശ്വാസത്തോടെ കുടിക്കാനാണ്. ഇപ്പൊ കുടിച്ചത് വിശന്ന് ഈണിച്ച് തളർന്നൊരവസ്ഥയിലുള്ള കുടിയാണ്. ഇനി കുടിക്കാൻ പോകുന്ന പാല് ക്ഷീണിച്ചിട്ടല്ല. തളർന്നതിന് ശേഷം ഒരു ആശ്വാസത്തോടെ കുടിച്ചു അവര്. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും രണ്ടാമതും കുടിച്ചു. പിന്നെ പറഞ്ഞു, ആ പാലിന്റെ പാത്രം അങ്ങ് മൂടി വെച്ചേക്കിൻ. നിങ്ങളുടെ ഭർത്താവ് വരുമ്പോൾ, പ്രായമായ മനുഷ്യന്, നിങ്ങൾ ഈ പാല് കൊടുത്തേക്കണം. ഹമിദങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവും അവിടെ നിന്ന് യാത്രയാവുകയാണ്. വൈകുന്നേരമായപ്പോൾ ആടുകളെയും തെളിച്ച് അബൂ മഅബദ് വരുന്നു. ഉമ്മു മഅബദിന്റെ ഭർത്താവ് അബൂ മഅബദ്, അദ്ദേഹം ഇങ്ങനെ തളർന്ന ആടുകളെയും തെളിച്ചു കൊണ്ടുവരുന്നു. തളർന്ന് ക്ഷീണിച്ച് ബുദ്ധി നഷ്ടപ്പെട്ട പോലെ, ലാ നഖിയ ബിഹിന്ന, ബുദ്ധി നഷ്ടപ്പെട്ട പോലെ, ലാ മുഖലഹുന്ന, അതതിൻ്റെ അർത്ഥം ബുദ്ധിയില്ലാത്ത പോലെ ആടുകളൊക്കെ തളർന്നിങ്ങനെ വരുന്നുണ്ട്. ആ മരുഭൂമിയിൽ എന്ത് കടിച്ചു തിന്നാനാ? ഒന്നുമില്ല. ആ കാലാവസ്ഥയിലാണ് ഹിജറ നടന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു ചൂട്, നമ്മളിപ്പോൾ യു എയിലൊക്കെ ഗൾഫ് നാടുകളിലുള്ള ഈ ഒരു ചൂടിൻ്റെ കാലത്താണ് ഹബീബായ നബി തങ്ങൾ പലായനം ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലും വലിയൊരു പരീക്ഷണം ഒരു മനുഷ്യന് എന്താ നേരിടാനുള്ളത്? എല്ലാം നഷ്ടമായിട്ട്, എല്ലാം നഷ്ടമായിട്ട്. പക്ഷേ അല്ലാഹു ആ ക്ഷമക്ക് ഹബീബായ നബി തങ്ങൾക്ക് സമ്മാനം കൊടുത്തതാണ് മദീനയും അവിടെ നിന്നങ്ങോട്ട് വികസിച്ചു വന്ന ഇസ്ലാമിക ലോകവും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മഅബദ് കടന്നു വന്നപ്പോൾ പാല് കാണുന്നു. അല്ല, ഉമ്മു മഅബദേ, എവിടെ നിന്നാണ് പാല്? പാല് കറക്കാനായ ആട് വീട്ടിലില്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് പാലുമ്മ മഅബദേ? അപ്പോഴാണ് ഉമ്മ മഅബദ് റളിയല്ലാഹു അൻഹ പറയുന്നത്, ലാ വല്ലാഹി ഇല്ലാ അന്നഹു മർബിനാ റജുലുൻ മുബാറക്, ബറക്കത്തുള്ള ഒരാൾ നമ്മുടെ അരികിലൂടെ നടന്നുപോയി. ബറക്കത്തുള്ള ആൾ, കാനമിൻ ഖബരിഹി കൈച വകൈച, ഹബീബിനെ കുറിച്ച് അവരെ പറയാൻ തുടങ്ങി. ഉമ്മു മഅബദേ, നിങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഇവിടെ ഹബീബിനെ കുറിച്ച് ഉമ്മു മഅബദ് പറയുന്നൊരു വിശദീകരണമുണ്ട്, എത്ര മനോഹരമാണെന്നറിയോ? ഞാനത് വായിക്കാം. ഹദീസാണ്, ഹദീസിൽ റിവായത്തുകൾ വന്ന, അസറിൽ വന്ന സംഭവമാണിത്. റഅയ്തു റജുലൻ ളാഹിറൽ വളാഅ അബ്ലജൽ വജ്ഹി ഹസനൽ ഖുലുഖി ലം തഇബ്ഹു സജ്ല വലം തസുറു ബിഹി സഅല വസീമുൻ ഖസീമുൻ അഹ്വറു അക്ഹലു അസജ് അഖറനു ഫീ ഐനൈഹി ദഅജുൻ വഫീ അശ്ഫാരിഹി വതഫുൻ വഫീ സൗതിഹി സഹ്ലുൻ വഫീ ഉനുഖിഹി സതഹുൻ അജ്മലുൻ നാസി വഅഹലാഹു മിൻ ബഈദ് വഅഹ്സനുഹു വഅബ്ഹാഹു മിൻ ഖരീബ് ലാ തഷൂഉഹു ഐനും മിൻ തൂൽ വലാ തഖ്തഹിമുഹു ഐനും മിൻ ഖസർ ഗുസ്നുൻ ബഅദ ബൈന ഗുസ്നൈൻ ഫഹുവ അൻദറു സലാസതി മൻദറ വഅഹ്സനുഹും ഖദറ ലഹും അസ്ഹാബുൻ യഹഫൂന ബി മഹ്ഫൂദുൻ മഹ്ശൂദുൻ ഗൈറു ആബിസിൻ വലാ മുഫ്ലിസ്. മരുഭൂമിയിൽ ജീവിച്ച ഒരു നാടൻ
പ്രദേശത്ത് ജീവിച്ച ഉമ്മു മഅബദ എന്ന സ്വഹാബിയത്ത് റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളെക്കുറിച്ച് വിവരിച്ച മനോഹരമായ വിവരണം അലിമീങ്ങൾ ഇതിന് അർത്ഥം വെക്കാൻ ബുദ്ധിമുട്ടായി പോയി. എന്ത് മനോഹരമായ വാക്കുകൾ, കേട്ടു പരിചയമില്ലാത്ത വാക്കുകളാണ് ഇതൊക്കെ. ആരാണ് ആ നബി? റഅയ്തു റജുലൻ ളാഹിറൽ വളാഅ, നബിയാണെന്നൊന്നും ഉമ്മു മഅബദിനെ അറിയില്ല. റഅയ്തു റജുലൻ ളാഹിറൽ വളാഅ ഉള്ള ഒരാളെ ഞാൻ കണ്ടു. അബൂ മഅബദേ ളാഹിറുൽ വളാഅ, വദി എന്ന് പറഞ്ഞാൽ മുഖത്ത് പ്രകാശമുള്ള ആളെന്നാണ്. പിന്നെ പറഞ്ഞു അബിലജൽ വജിഹി, അബിലജ് എന്ന് പറഞ്ഞാൽ കൺപുരികങ്ങൾ പരസ്പരം വിട്ടു നിൽക്കുന്നത്, മുടികൾ പരസ്പരം കൂടിച്ചേരാതെ രണ്ട് പുരികവും വിട്ടു നിൽക്കുന്ന, നെറ്റിവിശാലതയുള്ള എന്നാൽ പുരികങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്ന ആൾക്കാണ് അബിലജ് എന്ന് പറയുക. അതൊരു സൗന്ദര്യമാണ് അബിലജൽ വജിഹ്. ഹസനൽ ഖുലുഖി, സൽ സ്വഭാവമുള്ള ഒരാൾ. ലം തഇബുഹു സജില, കുടവയറില്ലാത്ത ആൾ. വലം തസുറു ബിഹി സഅല, തലയിൽ തലമുടി നഷ്ടമായിട്ടില്ല, തലയുടെ മുൻഭാഗത്ത് മുടി നഷ്ടപ്പെടുന്ന ആൾക്കാണ് അസ്ലഅ എന്ന് പറയുക. ലം തസുറു ബിഹി സഅല, അദ്ദേഹത്തിന് ആ മനുഷ്യൻ്റെ മഹാത്മാവിൻ്റെ തലമുടി പരിപൂർണമാണ്. വസീമുൻ, നല്ല മുഖഭംഗിയുള്ള ആൾ. ഖസീമുൻ, വടിവത്ത ആൾ. അഹ്വറു, കണ്ണിൻ്റെ കണ്ണിലെ കൃഷ്ണമണിക്ക് നല്ല കറുപ്പ് നിറമാണ്. അഖ്ഹലു, കണ്ണ് സുറുമ എഴുതിയതുപോലെ, അതായത് കറുത്ത കൃഷ്ണമണിയും നല്ല വെളുപ്പുള്ള കണ്ണുമുള്ള, വിശാലമായ കണ്ണുള്ള ആൾ. അസജ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുകയാണ്, കൺപുരികങ്ങൾ മനോഹരമായവർ. ഫി ഐനൈഹി ദഅജുൻ, ആ കണ്ണ് വിശാലമാണ്, ആ കണ്ണിൻ്റെ ഇമകൾ ഇടതിങ്ങിയ ധാരാളം മുടികളുള്ള വളരെ മനോഹരമായ കണ്ണിമയുള്ളവരാണ്. വഫി അശ്വാരിഹി വത്ഫുൻ എന്നതിനർത്ഥം അതാണ്. വഫി സൗതിഹി, നബി തങ്ങളുടെ ശബ്ദത്തിൽ സ്വഹ്ലുൻ, അതൊരു മണിനാദം പോലെയുള്ള ശബ്ദമല്ല, അത് പെണ്ണുങ്ങളുടെ ശബ്ദം പോലെയുള്ളതുമല്ല, പരുഷമാണ് എന്നാൽ കേൾക്കാൻ ഭംഗിയുള്ളതാണ്. വഫി ഉനുഖിഹി സത്ഹുൻ, അവിടുത്തെ കഴുത്ത് ഫാറ്റുള്ളതല്ല, വളരെ നിവർന്നു നിൽക്കുന്ന, നീണ്ടു നിൽക്കുന്ന മനോഹരമായ കഴുത്തുള്ളവർ. അജ്മലുന്നാസി വഅഹ്ലാഹു മിൻ ബഈദ്, ദൂരെ നിന്ന് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. വഅഹ്സനുഹു വഅബ്ഹാഹു മിൻ ഖരീബ്, അരികത്ത് നിന്ന് കാണുമ്പോൾ എന്തൊരു ഗാംഭീര്യമുള്ള മുഖമാണ്, എന്തൊരു സൗന്ദര്യമാണ്. ലാ തഷൂഉഹു ഐനും മിൻ തൂൽ, ഒരുപാട് നീളമുള്ള ആളാണെന്ന് അവരെ കണ്ടാൽ തോന്നില്ല. വലാ തഖ്തഹിബുഹു ഐനും മിൻ ഖിസർ, എന്നാൽ കുറിയവരാണ് എന്നും തോന്നില്ല, അതിനിടയിലാണ്. ഗുസ്നുൻ ബൈന ഗുസ്നൈൻ ഫഹുവ അൻദറു സലാസതി മൻദറ, മൂന്ന് രണ്ടാളുകൾക്കിടയിൽ മൂന്നാമനായി നിന്നാൽ അതിലേറ്റവും മനോഹരമായവർ അവർ തന്നെയാണ്. വഅഹ്സനുഹും ഖദറ, എത്ര മനോഹരമായ സൃഷ്ടി വടിപ്പുള്ളവർ. ലഹു അസ്ഹാബുൻ യഹഫൂ നബി മഹ്ഫൂദ്, അവർക്ക് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്, ആ കാഴ്ചയിൽ തന്നെ ഹബീബിന് ചുറ്റും ആളുകളുണ്ട്. മഹ്ഷൂദുൻ ഗൈറു ആബിസ്, ആരോടും മുഖം ചുളിക്കില്ല. വല മുഫ്ലിത്, ആരിൽ നിന്നും മുഖം തിരിച്ചു കളയുകയുമില്ല. അങ്ങനത്തെ ഒരാളാണ് വന്നത്. ഇത് പറഞ്ഞപ്പോ അബൂ മഅബദ് പറഞ്ഞു, വല്ലാഹ് ഇന്നഹു ലസാഹിബു ഖുറൈഷ്, ഓ ഇത് ഖുറൈഷികൾ തേടി നടക്കുന്ന ആളാണ്, ഖുറൈഷികൾ തേടി നടക്കുന്ന ആളാണിത്. വല അജ്തഹിദൻ വല അജ്ഹദൻ ഹത്താ അൽഖാഹു വലൗ തബഅന്നഹു അലാ ദീനി, ഞാൻ ആ പ്രവാചകനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, എനിക്കവരെ കാണണം, ഞാനിനി യാത്ര പുറപ്പെടുകയാണ്, ഉമ്മു മഅബദേ എനിക്ക് ആ നബിയെ കാണണം. അത് ഖുറൈശികൾ കൊല്ലാൻ നോക്കുന്ന പ്രവാചകനാണത്, അത് അല്ലാഹുവിൻ്റെ റസൂലാണ്. വല ഉതബിഅന്നഹു അലാ ദീനിഹി, ആ നബി എന്താണോ പഠിപ്പിക്കുന്നത് ആ മതമനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറായി പോവുകയാണ്, ഞാൻ മുസ്ലിം ആവുകയാണ് ഉമ്മു മഅബദേ. അത് പ്രവാചകരാണ്, നബിയാണ്, റസൂലാണത് നീ പറഞ്ഞ ആൾ. ഇങ്ങനത്തെ വിശേഷണമുള്ള ഒരാളെയേ നമ്മൾ കേട്ടിട്ടുള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാ, എൻ്റെ വാപ്പയും നബിതങ്ങളും എവിടെയാണെന്ന് ഞങ്ങൾ ആർക്കും അറിയുമായിരുന്നില്ല. അവരെവിടെ പോയി, എവിടേക്കാണ് യാത്ര പോയത്, ഞങ്ങൾക്കാർക്കും അറിയുമായിരുന്നില്ല. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, വമാ അറഫ്നാ ഐന ദഹബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ, എൻ്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അന്ന് ആയിഷ ബി വിവാഹം ചെയ്തിട്ടില്ല, രണ്ടുപേരും എവിടെയാണ് പോയതെന്ന് ഞങ്ങൾക്കാർക്കും അറിയുമായിരുന്നില്ല. ഞങ്ങൾ അടുത്ത ആളുകൾക്കൊന്നും ഒരു വിവരവും, കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ.
മക്കയിൽ കഅബാലയത്തിന്റെ അരികത്ത് വെച്ച് ഒരു ജിന്ന് വിളിച്ചു പറയുന്ന കവിതയിൽ നിന്നാണ് റസൂൽ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരു ജിന്നവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ ആളെ കാണുന്നില്ല, പക്ഷേ നാലു വരി കവിതകൾ ചൊല്ലിയിട്ടുണ്ട്. ആ കവിത ചൊല്ലിയതൊരു മനുഷ്യനല്ല, ഞങ്ങൾ ഉറപ്പിച്ചു ഇത് ജിന്നിൽപ്പെട്ട ആരോ ആണ്. കവിത ഇങ്ങനെയാണ്: ജസല്ലാഹു റബ്ബുൽ അർശി ഖൈറാ ജസാഇഹി ജസല്ലാഹു റബ്ബുൽ അർശി ഖൈറാ ജസാഇഹി رفيقين حلا خيمتي أم معبدي هما نازلا بالبر وارتاحلا به وقد فاز من أمسى رفيق محمدي فيا لا قصي ما زوى الله عنكم به من خصال لا تباري وسؤددي سلوا أختكم من شاتها وإنائها فإنكم إن تسألوا الشات تشهدوا. ഇതൊരു ജിന്ന് വിളിച്ചു പറഞ്ഞതാണെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ. ഞങ്ങൾ ആരും ഒരു മനുഷ്യരെയും അവിടെ കണ്ടില്ല. ഈ വരികളിങ്ങനെ മക്കയിൽ പാടി നടന്ന ഒരു ദിവസമുണ്ട്. ആരാണ് പാടുന്നതെന്ന് ഞങ്ങൾ ആരും കണ്ടില്ല, പക്ഷേ ഞങ്ങൾ ആ വരികൾ പിടിച്ചു വെച്ചു. ആയിഷ റളിയല്ലാഹു അൻഹാ 5000 വരുന്ന കവിതകൾ ഒരു കവി ചൊല്ലിയപ്പോൾ ആ ഒരൊറ്റ കേൾവിയിൽ മനഃപ്പാഠമായി പഠിച്ച മഹതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന് ഓർക്കണം. അത്രയിൽ ഹിഫ്ളാക്കിയ, അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നിബിദങ്ങൾ വിവാഹം ചെയ്തതിൻ്റെ ഒരു ഹിക്മത്ത്, നല്ല ഓർമ്മശക്തിയുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ ഒപ്പിയെടുക്കാനും അവിടുത്തെ കുടുംബജീവിതത്തിൻ്റെ അഹ്കാമുകൾ ഈ ഉമ്മത്തിന് പറഞ്ഞു തരാനും കഴിയുന്ന ഒരു പണ്ഡിതയെ ഭാര്യയായി അള്ളാഹു നൽകിയതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിൻ്റെ ഒരു നിമിത്തമെന്ന് മഹാന്മാർ പറയാൻ കാരണം. അത്രയും ഓർമ്മശക്തിയാണ്. ജസല്ലാഹു റബ്ബുൽ അർശി ഖൈറാ ജസാഇഹി റഫീഖൈനി ഹല്ലാ ഖൈമതൈ ഉമ്മി മഅബദി. ഇപ്പോഴാ മനസ്സിലായത് നബിദങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവും എവിടെയാണ് എത്തി നിൽക്കുന്നത്. അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു ഉമ്മു മഅബദിന്റെ ഖൈമയിൽ ചെന്നുപെട്ട ആ രണ്ടുപേർ, ഹുമാ നസല ബിൽ ബർരി വർതഹല ബിഹി വഖദ് ഫാസ മൻ അംസാ റഫീഖ മുഹമ്മദി. അവർ രണ്ടുപേരും മരുഭൂമിയിലൂടെ യാത്ര പോയി. ആരാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ആർക്കാണോ ഭാഗ്യമുണ്ടായത്, അയാളുടെ ഒരു ഭാഗ്യമേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ മനസ്സിലായി ഉമ്മു മഅബദിന്റെ ഖൈമയിലെത്തിയിട്ടുണ്ട്. ഉമ്മു മഅബദ് പ്രസിദ്ധയാണ്. സലു ഉഖ്തകും അൻഷാതിഹാ വഇനാഇഹാ. ഉമ്മു മഅബദ് എന്ന് പറഞ്ഞ ആ പെണ്ണിനോട് നിങ്ങളൊന്ന് ചോദിക്കണം, എന്തേ നിങ്ങളുടെ ആടുകൾക്ക് സംഭവിച്ചത്, എന്തേ നിങ്ങളുടെ പാത്രത്തിന് സംഭവിച്ചത്. പാത്രത്തിൽ പാല് ചുരുന്നല്ലോ, ആടിന് പാലില്ലാത്ത ആടിന് പാലുണ്ടായില്ലേ. ഉമ്മു മഅബദിനോടൊന്ന് ചോദിക്കണേ, എന്താ നിങ്ങളുടെ ആടുകൾക്ക് പറ്റിയത്, എന്താ നിങ്ങളുടെ പാത്രത്തിൻ്റെ കഥ എന്ന് ഉമ്മു മഅബദിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഫഇന്നകുമൂ ഇൻ തസ്അലു ശാത തഷ്ഹദു. ആ ആടിനോട് നിങ്ങളൊന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഇത് മുഹമ്മദ് നബിയാണ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് ആ ആടിന്റെ കഥ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ജിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉപ്പയും റസൂലുള്ളാഹി തങ്ങളും എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ. ആ യാത്രയിൽ നബിതങ്ങൾ പ്രതീക്ഷകളാണ്. നബിതങ്ങൾ എന്ത് കാണുമ്പോഴും പ്രതീക്ഷയുടെ വാക്കുകളാണ് പറഞ്ഞിരുന്നത്. വലിയ അത്ഭുതമാണ് യാത്ര ഇങ്ങനെ നടന്നു പോകുമ്പോൾ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അരികത്തൂടെ ഒരു സംഘം ആളുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, സിദ്ദീഖേ ഒന്ന് ചോദിച്ചു നോക്കൂ, മിൻ അയ്യിൽ ഖബായിലിഹും, അവരേത് ഖബീലയിൽ പെട്ടവരാണ്, ആരാണവർ. ഖാൽ മിൻ അസ്ലം. നബിയെ, ആ ഖബീലയുടെ പേര് അസ്ലം എന്നാണ്. അസ്ലം എന്ന് പറഞ്ഞാൽ ദ സേഫസ്റ്റ്, ഏറ്റവും സുരക്ഷിതമായത് എന്നാണ് ആ വാക്കിനർത്ഥം. അസ്ലം ഖബീലയിൽപ്പെട്ടവരാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ നിങ്ങൾ രക്ഷപ്പെട്ടു, രക്ഷയുള്ള ഒരു കുടുംബമാണത്. അപ്പൊ അവരെ നിങ്ങൾക്കൊരു പ്രയാസം വരില്ല കേട്ടോ. പിന്നെ വേറെ കുറെ ആളുകൾ കടന്നുപോയി. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ ആരാണത് നിങ്ങൾക്കറിയോ? കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രക്കാരനാണ്.
അവരാ വഴിയിലൂടെ ഒരുപാട് യാത്ര പോകും. ഉമ്മ മഅബദിൻ്റെ അരികത്ത് പോകുമ്പോൾ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരാൾ വന്ന് ചോദിച്ചു, ഒരു അഅ്റാബി വരുന്നു. ആ അഅ്റാബി സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി, ഓ ഇത് കച്ചവടക്കാരനായ അബൂബക്കറാണ്, ആരാ നിങ്ങളുടെ കൂടെയുള്ളത്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഹാദിൻ യഹദീനി, എനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ്. ഞാനത് മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റ കൊടുത്തേക്കും. അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഹാദിൻ യഹദീനി, എനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ്. അയാൾ വിചാരിച്ചു, മദീനയിലേക്ക് എൻ്റെ ഗൈഡാണ് കൂടെയുള്ള നബി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഉദ്ദേശിച്ചത് യഹദീനി ഇലാ സവാഇസ് സിറാത്ത്, എനിക്ക് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വഴി കാണിച്ചു തരുന്ന എൻ്റെ നബിയാണിത് എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയത്. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് തോന്നി ഇതെൻ്റെ ഗൈഡാണ് എന്ന്. എനിക്കറിയാം അദ്ദേഹം മക്കക്കാരനാണ്, അദ്ദേഹം മക്കക്കാർക്ക് വിവരം കൊടുക്കും. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഹാദിൻ യഹദീനി, ഇതെനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ്. സിദ്ദീഖ് തങ്ങളറിയാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാം, പക്ഷെ തങ്ങളറിയാത്ത അറബികളുണ്ടെന്ന്. അവർ മരുഭൂമിയിലൂടെ ജീവിക്കുന്നവരാണ്. സിദ്ദീഖ് തങ്ങളാണെങ്കിലോ വലിയ കച്ചവടക്കാരനാണ്, പ്രശസ്തനാണ്, പലരെയും പരിചയമുണ്ട്. അപ്പോൾ ഒരു യാത്രാസംഘം പോകുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് സിദ്ദീഖ്? അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തർമീ ബിസഹ്മിക ഫീ സബീലില്ലാഹ്, അബൂബക്കറെ നിങ്ങളുടെ അമ്പ് കൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിലായി നിങ്ങൾ കമ്പെറിയേണ്ടി വരും കേട്ടോ. ഈ വിഭാഗം പിന്നീട് ഇസ്ലാമിൻ്റെ ശത്രുക്കളായി വന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ട ആളുകളാണ്. അവരുമായി യുദ്ധം നടക്കുകയുണ്ടായി. അത് റസൂലുള്ളാഹി തങ്ങൾ ആ വാക്കിൽ നിന്ന് പിടിച്ചു എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്. ഒരു ആട്ടിടയൻ കടന്നു പോകുന്നു. നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് മസ്ഊദ്. സിദ്ദീഖ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നബി തങ്ങൾ പറഞ്ഞു, സഅ്ഇതയ അബൂബക്കർ, അബൂബക്കറെ നിങ്ങൾക്ക് സന്തോഷമാണ്. മസ്ഊദ് എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ആൾ എന്നാണ്. തങ്ങൾ പറഞ്ഞു, സഅ്ഇതയ അബൂബക്കർ, അബൂബക്കറെ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഈ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ദീനിൻ്റെ ഖിദ്മത്തിൽ കഴിഞ്ഞ ഒരു നല്ല മനുഷ്യനാണ് മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് ഉണ്ട്, ആ മസ്ഊദ് എന്നവരല്ല ഇത്, ഇത് മറ്റൊരു മസ്ഊദ്, മരുഭൂമിയിൽ ആട്ടിടയനായി ജീവിച്ച മസ്ഊദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ പേര് കേൾക്കുമ്പോഴേക്കും ആ പേരിനെ ചൊല്ലി നബി തങ്ങൾ ആളുകളുടെ പേരും ഖബീലയുടെ പേരും കാണുമ്പോൾ അതിനാശ്വാസമുള്ള വാക്കുകൾ നബി തങ്ങൾ പറഞ്ഞു. ഇത് ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും പേരുകൾ നബി തങ്ങൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. സഅബ് എന്ന് പറഞ്ഞ ആളോട് നിങ്ങളുടെ പേര് സഹിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ പേര് ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞു, എന്ന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ആ മനുഷ്യൻ അതുകൊണ്ട് അപകടമുണ്ടായതും മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ബുറൈദത്ത് ബിൽ ഹുസൈബ് അസ്ലമി, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി മരുഭൂമിയിലൂടെ നബിയെ തേടി പുറപ്പെട്ട മറ്റൊരാളാണ്. സുറാഖത്ത് ബിൻ മാലിക് പോയിരുന്ന പോലെ ബുറൈദത്ത് ബിൻ ഹുസൈബ് അസ്ലമി ബനു അസ്ലം ഗോത്രത്തിൻ്റെ നേതാവാണ്. 100 ഒട്ടകം കിട്ടാൻ വേണ്ടി ചെന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹേ, ഇയാളെ ഞാൻ എങ്ങനെ കൊല്ലാനാണ്? ഈ മനുഷ്യനെയോ, പൂ പോലെ നിൽക്കുന്ന, പുഞ്ചിരിച്ച് നിൽക്കുന്ന ഈ ഒരു പുണ്യപ്രവാചകനെ ഞാൻ കൊല്ലുകയോ? നോക്കണം, കൊല്ലാൻ വേണ്ടി വന്ന ആൾ ഹബീബിന്റെ മുമ്പിൽ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ബുറൈദ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം ഉടനെ ഇസ്ലാം സ്വീകരിച്ചു. വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനും ആ മനുഷ്യനും ഇടയിൽ അള്ളാഹു ചിലപ്പം മറയായിട്ട് വരും. നോക്കണം, കൊല്ലാൻ വേണ്ടി പോയ ആളാണ്, പിന്നെ ഹബീബിൻ്റെ സംരക്ഷകനായി മാറുകയാണ്. ഇങ്ങനെ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ് ഹിജ്റയിൽ നടന്നത്. ഹബീബിൻ്റെ മുഅ്ജിസത്തുകൾ എന്തിനാണെന്നറിയോ? നമ്മുടെ കൽബിലേക്ക് ഈമാൻ ഉറക്കാൻ. ഇത് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നമുക്ക് തീർത്തും മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതങ്ങൾ ഓരോന്നും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് എത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുകയാണ് മദീന നിവാസികൾ. ഉമ്മു മഅബദിൻ്റെ സൽക്കാരം കഴിഞ്ഞു. ആട്ടിടയന്മാരെ കണ്ടു, യാത്രക്കാരെ കണ്ടു. ഹബീബായ നബി തങ്ങൾ അത്ഭുതങ്ങൾ ഓരോന്നും കണ്ട് മരുഭൂമിയിലൂടെ യാത്രയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ അത്ഭുതത്തോടുകൂടെ കണ്ടു നിൽക്കുകയാണ്. മദീനയിലേക്ക് എത്തുമ്പോൾ ഒരു ജൂതൻ ഒരു കോട്ടയുടെ വിൻഡോയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കോട്ടയുടെ ദ്വാരത്തിലൂടെ. സ്വഹാബികളൊക്കെ മദീനക്കാർ സ്വഹാബികളായില്ല, അവരൊക്കെ ഹബീബിനെ കാത്തിരിക്കുകയാണ്. എപ്പോഴാണോ വരിക? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴാണ് എത്തുക? നബിതങ്ങൾ എപ്പോഴാണ് വരിക എന്ന് നബിതങ്ങളെ കാത്തിരിക്കുകയാണ് മദീന നിവാസികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നു. ഒരു ജൂതനാ വിളിച്ചു പറഞ്ഞത്, ആർക്കും കാണുന്നില്ല, ആരാണീ വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ഒരു ജൂതനാണ്. ഒരു ജൂതനാണ് വിളിച്ചു പറഞ്ഞത്, ഔസേ ഖസ്റജേ,
ഇതാ നിങ്ങളുടെ നേതാവ് വരുന്നു എന്ന് പറഞ്ഞ് രണ്ടൊട്ടകപ്പുറത്ത് വരുന്ന യാത്രക്കാരന്, ഒന്ന് നബി തങ്ങളുടെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, മറ്റൊന്ന് സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും കടന്നു വരുന്നു. യാ ബനി ഖൈല, ഖൈലയുടെ മക്കളെ എന്ന് പറഞ്ഞു. ഔസ് ഖസ്റജ് രണ്ട് ഗോത്രങ്ങളാണ്. ആ രണ്ട് ഗോത്രങ്ങളും ഖൈല എന്ന് പറയുന്ന ഒരു വല്യുമ്മയിൽ ചെന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് ഗോത്രക്കാരെയും ഒരുമിച്ച് പറയുമ്പോൾ യാ ബനി ഖൈല എന്നാണ് പറയുക. ഖൈലയുടെ കുടുംബമേ, ഇതാ നിങ്ങളുടെ മഹബൂബ് വന്നിരിക്കുന്നു. ഹിയ ജദ്ദ ഹാദാ ജദ്ദുക്കുമുല്ലദീ തൻതദിറൂൻ, നിങ്ങൾ കാത്തിരിക്കുന്ന ജദ്ദ് ഇതാ വന്നിരിക്കുന്നു. അതായത് ഹിബ്ബ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾ, ജദ്ദിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾ ഇതാ വരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബാക്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുമാണ് ഇരിക്കുന്നത്. ആ ഒട്ടകം വന്ന് ഇന്നത്തെ ഖുബ മസ്ജിദിൻ്റെ അരികത്ത് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബമുണ്ട്. അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവിടെ ഇറങ്ങുകയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ മസ്ജിദ്, മസ്ജിദ് ഖുബ. لمسجد أسس على التقوى أحق أن تقوم فيه. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 ദിവസം ഖുബയിൽ താമസിച്ചു എന്നാണ് ചരിത്രം. 14 ദിവസം, ആ ദിവസത്തിനിടയിലാണ് ഖുബ മസ്ജിദ് ഉണ്ടാകുന്നത്. ബനു അംറു ബിൻ ഔഫിന്റെ കുടുംബത്തിലാണ് നബി തങ്ങൾ, അവരുടെ ഖബീലയെ. 14 ദിവസം, 15-ാമത്തെ ദിവസം നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുക. അപ്പൊ മദീനയിലേക്ക് എത്തുന്നുള്ളൂ. ഖുബ നമുക്കറിയാലോ, ഖുബയും മദീനയും തമ്മിലാകെ 4-5 കിലോമീറ്ററിന്റെ ദൂരമേ ഉള്ളൂ. ആ ഖുബയിൽ 14 ദിവസം നബി തങ്ങൾ താമസിച്ചു, എന്നിട്ടാണ് മദീനയിലേക്ക് പോകുന്നത്. ആ യാത്രയിലാണ് അവർക്ക് ജുമുഅ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ നിസ്കരിച്ചു. റാനൂന എന്ന് പറയുന്ന പ്രദേശം, അത് ഖുബയിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ കാണും, ഖുബയിൽ നിന്ന് നോക്കിയാൽ കാണും. ഇന്നിപ്പോൾ അതിന് മുമ്പിലൂടെ റോഡുണ്ട്, വലതു ഭാഗത്ത് കാണും മസ്ജിദ് ജുമുഅ, മസ്ജിദുൽ ജുമുഅ എന്ന് കാണുന്ന ജുമുഅ മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളി, അവിടെയാണ് നബി തങ്ങൾ ജുമുഅ നിസ്കരിച്ച അന്ന് പള്ളിയില്ല. അവിടെ റാനൂന എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേരെന്ന് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജുമുഅ നിസ്കരിച്ചു. ആദ്യത്തെ ജുമുഅ അവിടെയാണ്. അത് കഴിഞ്ഞ് മദീനയിലേക്ക് കടക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എത്തിയപ്പോഴാണ് നബിയെ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം, എൻ്റെ വീട്ടിലേക്ക് വരണം. ഖല്ലൂഹാ ഫഇന്നഹാ മഅ്മൂറ, എൻ്റെ ഒട്ടകത്തെ വിട്ടേക്കൂ, എൻ്റെ ഒട്ടകം അല്ലാഹുവിനാൽ നിയന്ത്രിക്കപ്പെട്ടതാണ്. ആ ഒട്ടകം മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അള്ളാഹുവിന്റെ വീടിന്റെ മുന്നിൽ അങ്ങ് മുട്ടുകുത്തി. മുട്ടുകുത്തിയത് പരമാർത്ഥം ഒട്ടകത്തിന്റെ ഒട്ടക കട്ടിലെടുത്ത് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു അങ്ങ് വീട്ടിലേക്ക് ഓടി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ റഹ്ലിഹി, ഒരാൾ തന്റെ ഒട്ടക കൂടാരത്തിന്റെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, അവിടെ പലരും വന്ന് നബിയെ ഈ നാട്ടിലെ പ്രമാണി ഞാനാണ്, നബിയെ ഇവിടുത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ ഞാനാണ്, നബിയെ ഞാൻ അങ്ങയുടെ കുടുംബക്കാരനാണ് പലരും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ മഹാനായ അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല, തങ്ങളുടെ ഒട്ടകം ഇരുന്നത് പരമാർത്ഥം ഒട്ടകക്കട്ടിലെടുത്ത് വീട്ടിലേക്ക് അങ്ങ് പോയി. പിന്നെ നബി തങ്ങളും വിഷമിപ്പിച്ചില്ല. അൽ മർഉ മഅ റഹ്ലിഹി, ഒരാൾ തൻ്റെ കൂടാരം എവിടെയാണോ അവിടെയല്ലേ താമസിക്കുക. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ആ പ്രശ്നം അങ്ങ് സോൾവായി. എൻ്റെ ഒട്ടകക്കട്ടിൽ അബൂ അയ്യൂബ് അൻസ്വാരിയുടെ കൂടെയല്ലേ ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ആ വീട്ടുകാരുടെ ഒരു സന്തോഷമേ. അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എൻ്റെ വീടിന് മേലെ ഒരു തട്ടുണ്ട്, അങ്ങ് മേലെ താമസിച്ചോളൂ നബിയേ, അങ്ങക്ക് സേഫായിട്ട് സുരക്ഷിതമായിട്ട് അവിടെ വിശ്രമിക്കാം. തങ്ങൾ പറഞ്ഞു, വേണ്ട അബൂ അയ്യൂബ്, എന്നെ കാണാൻ വരുന്ന ആളുകളുണ്ടാകും ഒരുപാട് പേർ, അവരൊക്കെ കൊന്ന് മേലെയോട്ട് കയറാൻ എന്നെ കാണാൻ പ്രയാസമല്ലേ, ഞാൻ താഴെ നിന്നേക്കാം. അങ്ങനെ നബി തങ്ങൾ താഴെയാ താമസിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങൾ പറയാ, എൻ്റെ റസൂൽ ഇരിക്കുന്ന റൂമിൻ്റെ മുകളിലൂടെ ഞാനും എൻ്റെ ഭാര്യയും നടക്കൂല, ഞങ്ങളതിൻ്റെ സൈഡിലൂടെ നടക്കും, ഹബീബിൻ്റെ മീതെ എങ്ങനെ കാലുകൊണ്ട് ചവിട്ടും എന്നോർത്തുകൊണ്ട്. എൻ്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കും മേലെ തട്ടിൽ, ഞാനിതെടുത്ത് താഴെ കൊണ്ടുപോയി കൊടുക്കും, നബി തങ്ങൾ ഭക്ഷണം കഴിക്കും, ആ പാത്രം ഞാനും എൻ്റെ ഭാര്യയും കൊണ്ടുവന്ന് തങ്ങൾ കടിച്ചു വെച്ചത് ഞങ്ങൾ കടിച്ചു തിന്നും, അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കും, ഹബീബിന് ഭക്ഷണം കൊടുക്കും. ഒരു ദിവസം കൊടുത്ത ഭക്ഷണം അങ്ങനെ തന്നെയുണ്ട്, ഒന്നും നബി തങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, റസൂലേ ഞങ്ങളെക്കുറിച്ച് വല്ലതും ആയിത്തിറങ്ങിയോ, ഞങ്ങളെ ഇഷ്ടമായില്ലേ നബിയെ, എന്താണങ്ങ് ഭക്ഷണം കഴിക്കാതിരുന്നത്? അബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബു അയ്യൂബ്, വലാക്കിൻ ഫീ തുആമികും ഷൈഅൻ മിൻ തിൽക ശജറ, ഉള്ളിയുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇതിൽ നിങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് കുക്ക് ചെയ്യാതെ വന്നാൽ അതിന് സ്മെല്ലുണ്ടാകും, നല്ല സ്മെല്ലുണ്ട് അതിന്. ഒരു പക്ഷേ അത് വായിൽ കയറി കഴിയുമ്പോഴേക്കും അത് ബാഡ് സ്മെല്ലായിട്ട് വരിക. അതുകൊണ്ട് അബു അയ്യൂബ്, നിങ്ങളിൽ ഈ വെളുത്തുള്ളി ഉപയോഗിച്ചത് കൊണ്ട്, ഉള്ളി ഉപയോഗിച്ചത് കൊണ്ട്
ഞാനിത് കഴിച്ചില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞൊരു കാരണമുണ്ട്, എന്റെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലാഖ എന്റെ മുമ്പിലേക്ക് വരും, രാത്രിയും പകലും എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, എന്റെ വായിൽ ദുർഗന്ധമുണ്ടായാൽ ജിബ്രീൽ എന്നോട് സംസാരിക്കില്ല, അതുകൊണ്ട് എന്റെ ജിബ്രീലിനോട് സംസാരിക്കാൻ വേണ്ടി എന്റെ വായ ശുദ്ധമാവണം, അതുകൊണ്ടാണ് അബൂ അയ്യൂബേ ഞാൻ കഴിക്കാതിരുന്നത്, ഏത് സമയത്തും ജിബ്രീൽ അലൈഹിസ്സലാം വരും, അതുകൊണ്ട് എൻ്റെ വായ വൃത്തിയായിരിക്കണം, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, വിഷമിക്കരുത്. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാനാഖറഹു മാ തഖറഹു യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾക്ക് എന്തൊന്ന് വെറുപ്പുണ്ടോ അത് എനിക്കും വെറുപ്പാണ്. ഇനി ഞങ്ങൾ ഭക്ഷണത്തിന് ഇത് ഉപയോഗിക്കൂല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് പറയാം അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, അത് സ്മെല്ല് വരുന്ന അവസ്ഥയിൽ ഇത് വിചാരിച്ച് ഉള്ളി ഹറാമാണെന്ന് ഉള്ളി കഴിച്ചുകൂടാന്നൊന്നും ഇതിനർത്ഥമില്ലേ. ഹബീബായ നബി തങ്ങളതിന് കാരണം പറഞ്ഞു, എനിക്ക് ജിബ്രീലിനോട് സംസാരിക്കണം. അപ്പോൾ ഒരു പക്ഷേ ബ്രഷ് ചെയ്തിട്ട് വരട്ടെ എന്നൊന്നും പറയാൻ കഴിയില്ല, മാലാഖ വന്നിരിക്കുമ്പോൾ അവരുമായി മുനാജാത്ത് നടക്കുമ്പോൾ എൻ്റെ വായ ശുദ്ധമാവണം, ഞാൻ അതുകൊണ്ടാണത് ചെയ്യുന്നത് എന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് തുടങ്ങുന്ന മദീന എന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഈറ്റില്യമായി മാറുകയാണ്, അധികാര കേന്ദ്രമായി മാറുകയാണ്. മദീനയെ നബി തങ്ങളങ്ങ് ചേർത്ത് പിടിച്ചു. മദീനയിൽ ജൂതന്മാരുമായി അവിടുത്തെ മതവിഭാഗവുമായി നബി തങ്ങൾ കരാറിലേർപ്പെട്ടു. സമാധാനവും യുദ്ധമില്ലായ്മയും ശത്രുതയില്ലാതെ ഒരുമിച്ച് ജീവിക്കണമെന്ന കരാർ മുസ്ലിമീങ്ങളിൽ തമ്മിൽ തല്ലുന്ന വിഭാഗത്തെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. അവരോട് കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മസ്ജിദ് ഖുബ നിർമ്മാണം നടന്നു, അത് കഴിഞ്ഞ് മസ്ജിദ് നബവി നടന്നു. ഇങ്ങനെ മനുഷ്യരെ അള്ളാഹുവുമായി, മനുഷ്യരെ മനുഷ്യർ തമ്മിൽ സ്നേഹിപ്പിക്കാൻ, മനുഷ്യരെ സാമ്പത്തികമായും മാനസികമായും സുസ്ഥിരതയുള്ളവരാക്കി മാറ്റാൻ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത നടപടികളാണ് മദീന ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത്. ഇതാണ് ഹിജ്റ. ഈ ഹിജ്റയെക്കുറിച്ചാണ് ഖുർആൻ ആദ്യ ദിവസം മുതൽ സ്ഥാപിതമായ മസ്ജിദ് എന്ന് മസ്ജിദ് ഖുബയെ സംബന്ധിച്ച് പറയാൻ കാരണം. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ ഹഖു അൻ തഖൂമ ഫീ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലെടുത്ത് വെച്ച നാളാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായ സംഭവം. അവിടെയാണ് ഇസ്ലാമിൻ്റെ കലണ്ടർ ആരംഭിക്കുന്നത്. അത് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഇസ്ലാമിൻ്റെ കലണ്ടർ ആരംഭിക്കുന്നത്. 1442 വർഷം പൂർത്തിയാവുകയാണ്. 1443 നമ്മൾ കടക്കാൻ പോവുകയാണ് ഹിജ്റ കഴിഞ്ഞതിന് ശേഷം. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങളും മാസങ്ങളും കൃത്യമായി ഇതിൻ്റെ നേർരേഖയിൽ വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാസങ്ങളെ ഇനി ആരും തിരുത്തരുത്, മാസങ്ങളെ മുമ്പോട്ടും പിറകോട്ടും ആരും മാറ്റിക്കളയരുത്. അൽ യൗമ തദാവലത്തിൽ അയ്യാം, ദിവസങ്ങൾ അതിൻ്റെ പൂർവ്വരീതി പ്രത്യേകമായി നോമ്പെടുക്കാൻ പറഞ്ഞു. ആഷൂറ ഇൻ്റെ നോമ്പ്, താസുആ. നബി തങ്ങൾ മദീനയിലേക്ക് വന്നതിന് ശേഷം ജൂതന്മാർ ഇവിടെ നോമ്പെടുക്കുന്നുണ്ട്. തങ്ങൾ മുഹറം 10 നോമ്പെടുക്കുന്നുണ്ട്, ജൂതന്മാരും അന്ന് നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ഫറോവയെ മുക്കിക്കൊന്ന ദിവസമാണിത്. അന ഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാളും മൂസ നബിയോട് ബന്ധപ്പെട്ട ആൾ ഞാനാണ്. അതുകൊണ്ട് ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്നത്താസിഅ, അടുത്ത ഒരു വർഷം എനിക്ക് ആയുസ്സുണ്ടാവുകയാണെങ്കിൽ ഞാൻ 9 നോമ്പെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗമു ആഷൂറ അഹ്തസിബു ഇൻദല്ലാഹ് അന്നഹ തുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ തെറ്റുകൾ ആഷൂറ എന്റെ നോമ്പുകൊണ്ട് പൊറുപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ജൂതന്മാർ 10 നോമ്പെടുക്കുന്നുണ്ട്, 10 ദിവസത്തെ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ 9 എടുക്കും 10 എടുക്കുമെന്ന് നബി ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകി നിബിധങ്ങൾ യാത്രയായി. പിറ്റേ വർഷം നിബിധങ്ങൾ 9 നോമ്പെടുക്കാൻ ജീവിച്ചിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ ബുഖാരിക്ക് ഷർഹ് എഴുതിയപ്പോൾ മഹാൻ പറഞ്ഞു, ഈ ഹദീസിൻ്റെ വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 രീതിയാണ്. ഒന്നുകിൽ ഒരാൾക്ക് മുഹറം 10 മാത്രം നോമ്പെടുക്കാം, അല്ലെങ്കിൽ മുഹറം 10, 9, 9, 10, അതിൽ പൂർണ്ണമായ രൂപം മുഹറം 9, 10, 11 ഈ 3 ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊണ്ട് ആ സുന്നത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അല്ലാഹു നമുക്കതിൻ്റെ തൗഫീക്ക് നൽകട്ടെ. ഈ ഉമ്മത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അല്ലാഹു തരണം ചെയ്ത്, പ്രയാസങ്ങളിൽ നിന്ന് തരണം ചെയ്ത്, രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകി അല്ലാഹു നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസീത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു രക്ഷയും സമാധാനവും നൽകട്ടെ. ഈ പരിപാടിയിൽ ദുആ ചെയ്യാൻ വസീത്തുകൾ ഒരുപാട് നമ്മുടെ ഓൺലൈൻ വീക്ഷിക്കുന്ന നമ്മുടെ സഹോദര സഹോദരിമാർ ഒരുപാട് നമ്മുടെ ഈ പരിപാടി 3 ചാനലിലൂടെ
നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒന്ന് ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഒഫീഷ്യൽ ചാനൽ, പിന്നെ എൻ്റെ പേരിലുള്ള മീഡിയ വിങ് ചാനൽ, നമ്മുടെ ഇസ ടി വി. ഇങ്ങനെ മൂന്ന് ചാനലിലൂടെ ഈ പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. ഇതിലൊക്കെ ഒരുപാട് ദുആ വസീയത്തുകളുണ്ട്. ഇൻഷാല്ലാ ഇസ്ലാമിക് സെൻ്ററിലെ ഈ ക്ലാസ് നമ്മൾ ഈ സ്റ്റേജ് ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ ക്ഷമയോടുകൂടെ പറയുകയാണ്, പൊതുജനങ്ങൾ ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഹാളിലേക്ക് വരാൻ വലിയ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഒരു റാഹത്തിലായി കഴിഞ്ഞാൽ, അതിനവസരമായി കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കും. ആ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ പരിപാടി ഓൺലൈനായിട്ടാണ് നടത്തപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പരിപാടി വീക്ഷിക്കുന്ന നമ്മുടെ ഒരുപാട് ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, പല സ്ഥലങ്ങളിലുമുള്ളവർ, അവരുടെയൊക്കെ ദുആ വസീയത്തുകൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വെക്കുകയാണ്. അള്ളാഹു അതിനൊക്കെ പരിഹാരം നൽകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തു. ഒരു സഹോദരിയുടെ ഉമ്മ ഓപ്പറേഷനുണ്ട്, നാളെ അവർക്ക് ഓപ്പറേഷനാണ്. അള്ളാഹുവിന് സലാമത്ത് നൽകണേ. തമ്പുരാനെ അബ്ദുൽ കരീം പാലക്കി കൊളവയിൽ എന്നിവരിന്ന് മരണപ്പെട്ടു. അള്ളാഹുവിനെ മഗ്ഫിറത്ത് ചെയ്യണേ. തമ്പുരാനെ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ, അതുപോലെ കോവിഡ് ബാധിച്ച് കിടക്കുന്ന ഒരുപാട് പേര്, വളരെ ക്രിട്ടിക്കലായി കഴിയുന്ന ഒരുപാട് രോഗികൾ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നേരിട്ടും നമ്മുടെ ഫേസ്ബുക്കിലൂടെയും അല്ലാത്ത നമ്മുടെ ചാനലിലൂടെയൊക്കെ അറിയിപ്പ് നൽകിയവർ, എല്ലാവരുടെയും വസീയത്ത് അള്ളാഹുവിനറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പരിപാടി ഇപ്പോൾ കാണുന്നവരും പിന്നീട് കേൾക്കുന്നവരും പഠിക്കുന്നവരും, അള്ളാഹു ഞങ്ങൾക്ക് ഈമാനും അഖീദയും ഞങ്ങൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബും മുഹബത്തും കടപ്പാടും വർദ്ധിക്കാൻ അള്ളാഹു ഞങ്ങളുടെ ഈ ക്ലാസ് നീ നിമിത്തമാക്കണേ പഠിച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളോട് നീ ക്ഷമിക്കണേ പഠിച്ചവനെ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാർ, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ സ്ഥാപകരായ മരണപ്പെട്ടു പോയ നേതാക്കന്മാർ, ജീവിച്ചിരിക്കുന്ന ഇതിൻ്റെ ഖാദിമീങ്ങൾ, സുന്നി സെൻ്ററിൻ്റെയും ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹുവരൊക്കെ പലരും മരണപ്പെട്ടു പോയി, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈമാനും അഖീദയും ഞങ്ങളുടെ വിശ്വാസവും ഒരിക്കലും നഷ്ടപ്പെടാതെ മലിനമാവാതെ നിന്നെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷയിലും നല്ല അറിവിലുമായി ജീവിക്കാൻ അള്ളാഹു നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ചിന്തകളിലേക്ക് മലിനമായ ആശയങ്ങൾ കടന്നു വരാതെ നീ കാക്കണേ പടച്ചവനെ. സമൂഹം ഫിത്തനകളിലൂടെ കടന്നു പോവുകയാണ്. ഫിത്തനയുടെ പറച്ചിലുകളും ഫിത്തന കേൾക്കലും അള്ളാഹുവെ ഫിത്തന ഈ ഉമ്മത്തിൻ്റെ നാശമാണ്. പടച്ച തമ്പുരാനെ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ അച്ചടക്കമുള്ളവരാക്കണേ പടച്ചവനെ. വിപത്തുകളിലേക്ക്, മുസീബത്തുകളിലേക്ക്, വലിയ ബലാ മുസീബത്തുകളിലേക്ക് ഉമ്മത്ത് എത്തിപ്പെടാതെ നീ കാക്കണേ റഹ്മാനെ. ഈ ഉമ്മത്തിനെ നിൻ്റെ സംരക്ഷണത്തിലാക്കണേ റഹ്മാനെ. നിൻ്റെ സംരക്ഷണത്തിലാക്കണേ പടച്ചവനെ. അള്ളാഹുവേ ഗീബത്തും നമീമത്തും ഫിത്തനയും ഫസാദുകളും നാവടക്കുകയും സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കുകയും ചെയ്ത് നേർവഴിയിലായി ക്ഷമയോടെ അവധാനതയോടുകൂടെ ജീവിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെല്ലാവർക്കും നീ മാപ്പ് നൽകണേ. അള്ളാഹ് ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ ഒരുപാട് നഷ്ടം സംഭവിച്ച ആളുകളുണ്ട്. അള്ളാഹ് എല്ലാറ്റിലും നീ ഖൈർ പകരം നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. വീടുകളിൽ സന്തോഷം നൽകണേ പടച്ചവനെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് കണ്ണുനീർ കുടിച്ചു കഴിയുന്ന കുടുംബങ്ങളുണ്ടല്ലോ. അള്ളാഹുവെ നിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അവിടങ്ങളിലേക്ക് ഉണ്ടാകണേ തമ്പുരാനെ. ആശുപത്രി കിടക്കകളിൽ കിടക്കുന്ന ഞങ്ങളുടെ രോഗികൾ, വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരി പെണ്ണ് ട്യൂമറായി ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വിധേയാവാൻ പോവാണ്. അവർ 4 മാസം ഗർഭിണി കൂടിയാണ്. അള്ളാഹുവെ 6 മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് വളരെ ചെറുപ്പക്കാരിയാണ്. പടച്ചവനെ, ആ സഹോദരിക്ക് നീ ഷിഫ നൽകണേ. അള്ളാഹ് ഷിഫ നൽകണേ റബ്ബേ, ഷിഫ നൽകണേ റബ്ബേ. പിഞ്ചു മക്കളും ചെറുപ്പക്കാരും വലിയവരും ഒക്കെ പലരും പ്രയാസത്തിലാണ്. അള്ളാഹുവെ നീ ഷിഫ നൽകണേ റബ്ബേ. കൊയിലാണ്ടിയിൽ ഞാൻ അറിയുന്ന വളരെ അടുത്ത് ബന്ധമുള്ള അബ്ബാസ് തങ്ങളുടെ ഉപ്പ ആറ്റക്കോയ തങ്ങൾ ഒരു ചെറിയ ഓപ്പറേഷന് വിധേയമാവുകയാണ്. അള്ളാഹുവെ ആ മഹാനവറുകൾക്ക് നീ ഷിഫ നൽകണേ പടച്ചവനെ, സലാമത്ത് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ നിൻ്റെ ദീനിനെ നീ സംരക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവെ ഉമ്മത്തിനെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ഉമറായിനെ നീ സംരക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവെ എല്ലാ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഈ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മരണം ആസന്നമാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് ഞങ്ങളോട് യാത്ര പറഞ്ഞല്ലാഹ്. ഈ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ചുമരുകൾക്ക് മറക്കാൻ കഴിയാത്ത അബ്ദുൽ കരീം ഹാജി,
തൃശ്ശൂർ തൃശ്ശൂർകാരനായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹാജി, അള്ളാഹുവേ അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ, അവിടെ ഖബറിനെ നീ സ്വർഗത്തോപ്പാക്കണേ പടച്ചവനെ. അങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹു ഞങ്ങൾക്ക് പേരറിയുന്നവരും അറിയാത്തവരും, അള്ളാഹുവേ നാട്ടിലുള്ള ഇസ്ലാമി സെൻറ്ററിൻ്റെയും സുന്നി സെൻറ്ററിൻ്റെയും ഒക്കെ കെ എം സി സിയുടെയും ഒക്കെ പ്രവർത്തകർ പലരും രോഗികളാണ്, അള്ളാഹുവേ നീ ശിഫ നൽകണേ. അള്ളാഹ് പലരും വിഷമങ്ങളിലാണ്, നീ സലാമത്ത് നൽകണേ. തമ്പുരാനെ ഞങ്ങളുടെ ബന്ധങ്ങളിൽ പരിചയങ്ങളിൽ മരണപ്പെട്ടു പോയ സർവർക്കും സ്വർഗം നൽകണേ അള്ളാഹ്. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ പടച്ചവനെ. ഒരുപാട് പേര് മരിച്ചുപോയി റബ്ബേ, ഞങ്ങളും ആ വഴിയിലേക്ക് വരേണ്ടവരാണ്. ഞങ്ങൾ അള്ളാഹുവേ നിന്നോടുള്ള വാക്ക് പാലിച്ച് നിന്നിലേക്ക് യാത്രയായവർ, ഇനി കാത്തിരിക്കുന്നവർ ഞങ്ങൾ അവരിൽ കിടക്കുകയാണ് റബ്ബെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്, എപ്പോഴാണാവോ നിന്റെ വിളി വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ്. നീ ഞങ്ങൾ വിളിച്ചു കൊണ്ടുപോകുന്ന നേരം സന്തോഷമുള്ള മുഹൂർത്തമാക്കണേ റബ്ബെ. നിന്നെ കാണാൻ കൊതിക്കുന്ന കൽബുമായി ലോകത്തോട് യാത്ര പറയാനുള്ള തോഫീക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ഈമാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ യുവതികൾക്ക് യുവാക്കൾക്ക്, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ അതിൻ്റെ ദുരുപയോഗം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് റബ്ബേ, അതൊക്കെ സ്വദേശപരമായി നല്ല രൂപത്തിൽ നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയും നല്ല കർമ്മത്തിനും അച്ചടക്കത്തോടെയും നിന്റെ ദീനിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ടും ഉപയോഗിക്കാൻ അള്ളാഹുവേ സൽബുദ്ധിയും സന്മനസ്സും ഞങ്ങളുടെ യുവതലമുറകൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിൽ ഖാസിരീൻ. പുതിയൊരു വർഷം ആരംഭിക്കുകയാണല്ലോ, ജീവിതത്തിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ തെറ്റുകുറ്റങ്ങളെ മാപ്പ് നൽകണേ റബ്ബെ. മഗ്ഫിറത്തിൻ്റെ ജീവിതം ഞങ്ങൾക്ക് നൽകണേ റബ്ബെ. റഹ്മത്തിൻ്റെ ജീവിതം നൽകണേ റബ്ബെ. തൗഫീഖിൻ്റെ ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅല മിൻഹു അബ്ദുക വറസൂലുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മസ്തഅ ذاك منه عبدك ورسولك محمد صلى الله عليه وسلم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولله الأسماء الحسنى فادعوه بها. الله عند ഇസ്മുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു നമ്മൾ ഇൻഷാല്ലാ. ആ ഒരു ദർസ് ഇൻഷാല്ലാ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായും യു എ ഇ സമയം 7:30, നാട്ടിലെ 9:00 കൃത്യമായും തുടങ്ങി 1.5 മണിക്കൂർ നീണ്ടുന്ന ക്ലാസ്സുകളായിരിക്കും ഇൻഷാല്ലാ. അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും അത് നിലനിൽക്കാനും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ലാതെ നമ്മുടെ ഈ അലിമിൻ്റെ ക്ലാസ് തുടർന്നു കൊണ്ടുപോകാനുമുള്ള തോഫീക്കിന് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാകുമുല്ലാഹു ഖൈറാ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.